ഇനി ക്ലാസ് അവതരിപ്പിക്കാൻ വേണ്ടി ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ഫൈബി അവറുകളോട് ആവശ്യപ്പെടുകയാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ആരും സംശയം ചോദിക്കാൻ പാടില്ല. വളരെ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് അവസാനം സംശയ നിവാരണത്തിന് അവസരം ലഭിക്കുന്നതാണ്. ഇൻഷാല്ലാ പിന്നെ ദുഹർ വരെയാണ് നീട്ടിക്കൊണ്ടുപോകുന്നത്. ദുഹറോടുകൂടെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കണം. ഇപ്പോൾ തന്നെ 10:30 പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലാസ് അവതരിപ്പിച്ചതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ പ്രസക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാന പുരസ്സരം ബഹുമാനപ്പെട്ട ഫൈലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ആദരണീയനായ നിങ്ങൾ അഭിവന്ദനായ ഉസ്താദ് അബ്ദുറഹ്മാൻ വൈസി അവരുകളെ, ആദരണീയരായ ഉസ്താദുമാർ ഷരീഫ് ഫൈസി, ഷമീർ ഫൈസി, ഈ അനുഗ്രഹീതമായ ദർസിൽ പഠിക്കാൻ സൗഭാഗ്യം കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ മുത്തയാലങ്ങളായ പൊന്നനുജന്മാരെ, സുഹൃത്തുക്കളെ, നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഈ പരിപാടിയിൽ ഈ വിനീതൻ പങ്കെടുക്കുന്നത്. തലപ്പാവണിഞ്ഞ ശുഭ്രവസ്ത്രധാരികളായ മദീനയിലെ ആ മസ്ജിദ് നബവിയിലെ ദർസിന്റെ തുടർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുടെ പഠനങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്, പ്രതീക്ഷയാണ്. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം എന്നുവെച്ചാൽ അതൊരു 12 മണിക്ക് നമുക്ക് പറച്ചിൽ നിർത്താം അല്ലേ? ഒരരമണിക്കൂർ ബാങ്ക് കൊടുക്കുന്നവരെ സംശയ നിവാരണം മതിയാവൂലേ? ഇനി വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ പറയാം. നേരത്തെ നിർത്തിയിട്ട് സംശയം കൂടുതൽ ടൈം ആക്കണമെങ്കിൽ അങ്ങനെ ആക്കുകയും ചെയ്യാം. എങ്ങനെയായിരിക്കും നല്ലത്? ചർച്ച കൂടുതൽ സമയമാണോ? എന്നാൽ അങ്ങനെ ആവട്ടെ, 11:45 നമുക്ക് നിർത്താം അല്ലേ? നമ്മളെ പ്രധാനപ്പെട്ട ആൾക്കാരെ അഭിപ്രായം പറയണം. ലീഡേഴ്സ് എത്ര വരെ നമുക്ക് ക്ലാസ്സാകാം? പറഞ്ഞ 11:30 എന്നാ പിന്നെ 11:30 വേണമെങ്കിൽ നിർത്താം അല്ലേ? 11:30 നിർത്താം. ഇൻഷാല്ലാ നമ്മുടെ ദർസിന്റെ സ്വഭാവമാണ്, ഉസ്താദുമാരെ സാന്നിധ്യത്തിൽ നമ്മളങ്ങനെ ഉറക്ക അഭിപ്രായം ഒന്നും പറയില്ല. ഉസ്താദുമാർക്ക് വലിയ ആദരവ് കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യവും. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങളെ ഉസ്താദിനോട് വ്യക്തിപരമായി വലിയ ബഹുമാനമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവ് അരിപ്ര മൊയ്തീൻ ഹാജി അവർകൾ, നവർ അള്ളാഹു മർക്കഥ, അവരുടെ ഉസ്താദ്
ലോകപ്രശസ്തനായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതൻ ഇമാം യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവറുകളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അടുക്കലാണ്, അരിപ്ര മൊയ്തീനാജിൻ്റെ അടുക്കലാണ് എൻ്റെ അമ്മോഷൻ ഉസ്താദ് കെ ടി മാനുംസ്ലേർ കാര്യമായി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ, അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കും. അങ്ങനെ മനസ്സിൽ ഏറെ ബഹുമാനമുള്ള ഒരു വലിയ പണ്ഡിതൻ്റെ ആ പൗത്ര നിലയിൽ ആ മേഖലയിൽ തന്നെ വളരെ അന്തസ്സായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാ, നമുക്കൊക്കെ അവരുടെയൊക്കെ ആ നേർമാർഗത്തിൽ പ്രവർത്തിക്കാനും ബിദഅഈ പ്രസ്ഥാനങ്ങൾ എല്ലാ അർത്ഥത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ പൂർവിക പാരമ്പര്യമനുസരിച്ച് വലിയ പരിക്കേൽക്കാതെ കേരളീയ മുസ്ലിം സമൂഹത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ വീഥിയിൽ തന്നെ മുന്നോട്ട് നയിക്കാനും ദയാനിധിയായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം, ലോകതലത്തിൽ പരിശോധിച്ചാൽ ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ ആധിപത്യം ഇന്ന് ലോകത്തെ മിക്ക അറബ് രാജ്യങ്ങളിലും അനറബ് രാജ്യങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മൊത്തം ഈ മാറ്റം പ്രകടമാകുമ്പോഴും കേരളത്തിൽ കാര്യമായൊരു മാറ്റം സുന്നത്ത് ജമാഅത്തിൻ്റെ മേഖലയിൽ സൃഷ്ടിക്കാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആദരണീയരായ ഗുരുവരന്മാർ സ്ഥാപിച്ച് നിലനിർത്തി പോരുന്ന സമസ്ത കേരള ജംയ്യത്തുകളുടെ കടുത്ത പ്രതിരോധമാണ്. ആ പ്രതിരോധത്തിൻ്റെ വളർന്നു വരുന്ന നായകരാകേണ്ട, കർമ്മരംഗത്ത് നിരതരാകേണ്ട പ്രവർത്തകരാണ് നിങ്ങൾ. അൽഹംദുലില്ലാ, നമുക്കതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കുകയും ആവശ്യമാകുന്ന ഘട്ടത്തിൽ നമുക്ക് യാഥാർത്ഥ്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിക്കുന്ന വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പഠിക്കലും അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായി ഇത്തരം ക്ലാസുകൾ ഇടയ്ക്ക് നന്നാകും. ക്ലാസ് എന്നതിലുപരി ഈ വിഷയങ്ങൾ സസൂക്ഷ്മമായി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ വിലയിരുത്തുന്ന നന്നായിരിക്കും. ഏറ്റവും നല്ലത് നിങ്ങളീ പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നല്ല ഒരു ഡയറി, ഒരു നോട്ട് ബുക്ക് വെക്കുക. ഡയറി ആണോ ഡയറി കുറിപ്പല്ല ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു വിഷയത്തിന് അനുകൂലമായൊരു തെളിവ് നമ്മൾ ഹദീസിൽ കണ്ടാൽ, ഖുർആനിൽ കണ്ടാൽ, തഫ്സീറിൽ കണ്ടാൽ, താരീഖിൽ കണ്ടാൽ, അത് അവിടെ നോട്ട് ചെയ്തിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടത്. അടുത്ത വിഷയം കുറച്ച് അപ്പുറത്ത് പേജ് മാറ്റി എഴുതി വെക്കുക, അടുത്ത വിഷയം തൊട്ട് അപ്പുറത്ത് പേജ് മാറ്റി എഴുതി വെക്കുക. ആ വിഷയത്തിലേക്ക് കിട്ടുന്ന നോട്ടുകളൊക്കെ അപ്പപ്പം ഇങ്ങനെ എഴുതി വെക്കുക. അത് പിൽക്കാലത്ത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഞാൻ ആമുഖം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. തൗഹീദും ശിർക്കും എന്നാണ് നമ്മൾ വിഷയത്തിന് തലവാചകം നൽകിയിരിക്കുന്നത്. ഇവിടെ തൗഹീദും ശിർക്കും നമ്മൾ ചർച്ചയ്ക്കെടുക്കാൻ കാരണം, ഹിന്ദുമതത്തിൻ്റെ ശിർക്കോ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശിർക്കോ, അല്ലെങ്കിൽ മറ്റ് ഇതര വിഭാഗങ്ങളുടെ ശിർക്കോ ചർച്ച ചെയ്യാനല്ല, മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പേരിൽ നമ്മുടെ പ്രതിയോഗികൾ ആരോപിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം നമ്മൾ ശിർക്കുകാരാണ്, നമ്മൾ മുശ്രിക്കുകളാണ് എന്നതാണ്. എത്രത്തോളം വെച്ചാൽ ഈ വിഷയത്തിൽ അവർക്ക് എത്രമാത്രം കടുത്ത നിലപാടുണ്ടെന്ന് പരിശോധിച്ചാൽ, സമസ്ത കേരള ജംയ്യത്തുകളുടെ മുന്നണി പോരാളികൾ ഒരാളും സുന്നി യുവജന സംഘത്തിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കത, മഹാനവകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗശയ്യയിൽ സക്കറാത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭയുടെ അധ്യക്ഷനായിരുന്ന കെ ഉമർ മൗലവി അസംസ്കാരം കത്തെഴുതിക്കാൻ, അന്ന് കത്തെഴുതാനേ പറ്റൂ, മെയിൽ അയക്കാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ടെലിഫോൺ ചെയ്ത് പറയാനൊന്നും സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടം. ആ കത്ത് കിട്ടി വായിച്ചു നോക്കുമ്പോൾ കത്തിലുള്ളത് ഇപ്രകാരമാണ്: അസ്ലിം, ഈ കെ അസംസ്ലിയാർ അസ്ലിം, തസ്ലം, വൈല ഫൈന ആലയിക്ക ഇസ്മക്ക വ ഇസ്മാത്ത് ബാഴിക്ക്. അസംസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആവുക എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ കാഫറാണ്, എന്നാൽ തസ്ലം നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പം അവസാന ഘട്ടാണ്, വേണമെങ്കിൽ ഇപ്പം മുസ്ലിമാകാം. വൈല അങ്ങനല്ല, ഇങ്ങനെ മരിച്ചു പോകാണെങ്കിൽ ഫൈന ആലയിക്ക ഇസ്മക്ക വ ഇസ്മാത്ത് ബാഴിക്ക, നിങ്ങൾ കാഫറായി മുഷരിക്കായി മരിച്ചു പോയ കുറ്റം കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങൾ അനുയായികൾ കാഫറായി മരിച്ചു പോകുന്ന കുറ്റവും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് കത്തയച്ച ആളുകളാണ് അവർ. അത് അന്ന് തൊട്ട് ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ആദരണീയരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിയാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് പൂക്കോത്തങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങന്മാരെ കുറിച്ചൊക്കെ അവരങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ മന്ത്രവും ഉറുക്കും നൂലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഷിർക്കാണെന്ന് അവരുടെ വാദം. അപ്പോൾ ഏറ്റവും വലിയ ഷിർക്കിൻ്റെ പ്രചാരകരാണെന്ന് മാത്രമല്ല, ഈ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഷയത്തിൽ ഈ ഗിന്നസ് ബുക്കിൽ പാണക്കാടിൻ്റെ പേര് വരാൻ സാധ്യതയുണ്ടെന്ന് വരെ ഇവർ എഴുതിയിട്ടുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ലിറ്റർ വെള്ളത്തിനും പിന്നെ ബർക്കത്ത് നൽകുന്ന ആൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ നൂലിന് മന്ത്രിച്ച ആൾ, ഈ നിലക്കൊക്കെ പാണക്കാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിന്നസ് ബുക്കിൽ വരാൻ സാധ്യത എന്ന് പറഞ്ഞ് അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആളുകളാണ്. എന്തിനാ പറഞ്ഞ ഏറ്റവും അവസാനം, സമസ്ത കേരള ജമ്മിയത്തുള്ള അധ്യക്ഷനായിരുന്ന എ പി മുഹമ്മദ് മുസ്ലിയാർ കുമരംപുത്തൂര്, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അദ്ദേഹം വഫാത്തായ ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പണ്ഡിതന്മാരാ, മൊത്തം മക്കൾക്ക് മരുമക്കൾക്ക് എല്ലാവർക്കും കത്ത്. ആ കത്തിൻ്റെ ഹെഡിങ് മലയാള മനോരമയിൽ ഹൈദരലി ഷിയാബ് തങ്ങൾ എ പി ഉസ്താദിനോട് മയ്യത്തുസ്കരിക്കുന്ന ചിത്രമാണ് അടിക്കുറിപ്പും. അതങ്ങനെ തന്നെ ഫോട്ടോകോപ്പി വെച്ചിട്ട് അതിൻ്റെ ഹെഡിങ്ങിൽ എഴുതി വെച്ചിട്ടുള്ളത്, മരിച്ച ആളും കാഫിർ, നിസ്കരിക്കുന്ന ആളും കാഫിർ. എന്നാൽ അടിക്കുറിപ്പ് അത് തമാശയല്ല, ഖുർആന്റെ ഇന്ന ഇന്ന ആയത്തുകളെ വെളിച്ചത്തിൽ ഈ മരിച്ച ആൾ ഏതാണ്ട് നരകത്തിലേക്ക് പോയി കഴിഞ്ഞു, മയ്യത്തുസ്കാരത്ത് നേതൃത്വം കൊടുക്കുന്ന ആൾ കാഫറാണ്, കാഫറിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല, എന്നിട്ട് ഇങ്ങനെ ഒരു പേജ് നിറയെ എഴുതിയിട്ടുണ്ട്. ഔദ്യോഗികമായി സംഘടന മേൽവിലാസമില്ലെങ്കിലും മേലെ ഓരോ ഫ്രം വെച്ചിട്ട് അഡ്രസ്സ് വെച്ചിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. ഓരോ ആളുകളെ പേരും സ്ഥലവും വെച്ചിട്ട്, വേറെ വേറെ ആളുകളെ പേരും സ്ഥലം വെച്ചിട്ടാണ് ഓരോ മക്കൾക്കും വേറെ വേറെ കവർ അയച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രസ്ഥാനത്തിൻ്റെ തീവ്രവാദികളാണ് എന്ന കാര്യത്തിലും സംശയമല്ല. അപ്പോൾ അവരൊരു കാഴ്ചപ്പാട് ജമാഅത്തെ ഇസ്ലാമി തത്തുല്യമായ കാഴ്ചപ്പാടാണ്, നമ്മൾ ഷിർക്കുകാരാണ് മുശ്രിക്കുകളാണ് എന്നാണ്. ഇതാണ് ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണം നമ്മുടെ പേരിൽ, സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ ഉന്നയിക്കപ്പെടുന്നത്. അതിന് കാരണമായി പറയുന്നത് പ്രധാനമായും ഒന്ന്, നമ്മൾ തവസ്സുൽ ചെയ്യുന്നവരാ, നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്നവരാ, നമ്മൾ ബറക്കത്ത് എടുക്കുന്നവരാ, നമ്മൾ നൂല് മന്ത്രം ഉറുക്ക് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കൽ ഇങ്ങനെയുള്ള ആത്മീയ ചികിത്സകൾ നടത്തുന്നവരാ, പിന്നെ അതിൻ്റെ അനുബന്ധമായ കുതുബിയത്ത് മറ്റ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതിലൊക്കെ മറഞ്ഞ വഴിക്ക് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ പക്കലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷിർക്കുകാരായത് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക് എന്ന് വസ്തുനിഷ്ഠമായി പഠിച്ചാൽ ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി പറയാൻ സാധിക്കാത്തതുപോലെ നമുക്ക് ആരുടെ മുമ്പിലും അറുത്ത് മുറിച്ച് പറഞ്ഞ് ധൈര്യമായി പറയാൻ സാധിക്കും നമ്മൾ ഏതർത്ഥത്തിലാണ് ഷിർക്കുകാരാകുന്നത് എന്ന്. അതുകൊണ്ട് നമുക്ക് തൗഹീദ് എന്താണെന്ന് ആദ്യം പഠിക്കാം, ഷിർക്ക് എന്താണെന്ന് പഠിക്കാം, നമുക്ക് വസ്തുതകളേ കടക്കാം. ഇപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാലേ കലിമത്ത് തൗഹീദിന് കലിമത്ത് തൗഹീദ്, കലിമത്ത് തൗഹീദ് എന്ന തൗഹീദിൻ്റെ വചനം എന്ന പേരിൽ അറിയപ്പെട്ട വാചകം ഏതാണ്? കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധ വാക്യമാണ് തൗഹീദിൻ്റെ കലിമത്ത്. തൗഹീദിൻ്റെ ആശയം അതിൽ നിലീനമാണ്. ഈ കലിമത്താണ് ലോകത്തെ അഖില പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഇപ്പൊ സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്‌ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദു. നബിയെ, നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനെയും ഒരു റസൂലിനെയും നമ്മൾ നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്കൊക്കെ കൊടുത്ത വഹീന്റെ സന്ദേശം എന്താണ്? അല്ലാ ഇലാഹ ഇല്ലാ അന. ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ നേരെ അർത്ഥമാണ് ലാ ഇലാഹ ഇല്ലാന്ന്, ഞാനല്ലാതെ ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാ അല്ലല്ലാതെ ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഇലാഹില്ല. ഇതാ തൗഹീദുൽ ഫഅബ്ദു ഇബാദത്ത് എനിക്ക് മാത്രം. ഇതാണ് അഖില ലോക പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം തൗഹീദിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ഓരോ നബിമാരുടെയും ഈ സമൂഹത്തിന് നൽകിയ പ്രബോധനം ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അനിയഅബ്ദുല്ലാ, ഇബാദത്ത് അല്ലാഹുക്ക് മാത്രം. മാലക്കും മിൻ ഇലാഹി ഗൈറുഹു, നിങ്ങൾക്ക് വേറെ ഇലാഹില്ല, ഇങ്ങനേ പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പൊ ശരിക്ക് അള്ളാഹുന് മാത്രം ഇബാദത്ത് അർപ്പിക്കലാണ് തൗഹീദ്. ഇബാദത്തിന് അർഹനായി അള്ളാഹുന് മാത്രം അംഗീകരിക്കലും വിശ്വസിക്കലുമാണ് തൗഹീദ്.
ഇതിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ലഫ്ളിന്റെ അർത്ഥം തന്നെ ലാ ഇലാഹ ഇലാഹില്ല, ഇലാഹ് എന്ന് പറഞ്ഞ അർത്ഥം മഴബൂദ് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഈ എല്ലാ തഫ്സീറുകളിലും കിതാബുകളൊക്കെ കാണുന്ന അർത്ഥം ഇലാഹ് പദത്തിന്റെ അർത്ഥം മഴബൂദ് എന്നാണ്, ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ആള്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലാതെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ഒരാളുമില്ല, അല്ലല്ലാതെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ഒരാളുമില്ല എന്നാണ് ശരിയാവൂല. അല്ലല്ലാതെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ആൾക്കാരോടല്ലേ, അള്ളാഹുല്ലാതെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ഒരാളാണ് ആര്? ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ ഇബാദത്ത് അർപ്പിക്കണില്ലേ, ഉണ്ട്. അല്ലല്ലാതെ ഇബാദത്ത് അർപ്പിക്കുന്ന ഇപ്പെടുന്ന ആളാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഇബാദത്ത് ചെയ്യുന്നില്ലേ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലാതെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്നവനില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യാഖ്യാനം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ കൊടുക്കുന്നത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ഇബാദത്ത് അർപ്പിക്കപ്പെടേണ്ടവൻ ആരല്ലാതില്ല, അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് അർത്ഥം അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ഇബാദത്ത് അർപ്പിക്കപ്പെടേണ്ടവൻ ഇല്ല, അല്ലെങ്കിൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന ഒരാളും ഇല്ല. അപ്പൊ എന്തായാലും ഇലാഹ് അറിയുന്ന അർത്ഥം മഅബൂദ് ഇബാദത്ത് അർപ്പിക്കപ്പെടുന്നവനാ. അപ്പൊ അള്ളാഹു അല്ലാതെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്നവനില്ല, ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല എന്നതാണ് തൗഹീദിന്റെ വചനം. അത് അംഗീകരിക്കലാണ് തൗഹീദ്. അതന്നെ നമ്മുടെ ബാജൂരി ഇങ്ങനെ അഖീദന്റെ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്, തൗഹീദ് എന്ന് പറഞ്ഞാലേ ഇഫ്രാദുൽ മഅബൂദ് ബിൽ ഇബാദ, മഅബൂദിന് ഇബാദത്ത് ആ ഒരു മഅബൂദിന് മാത്രം നൽകുക. ഇഫ്രാദുൽ മഅബൂദ് ബിൽ ഇബാദ മഅഇത്തിഖാദ് വഹദതിഹി, അവൻ വാഹിദാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏകനാ വിശ്വസിച്ചുകൊണ്ട്, അത് ദാത്തൻ വസിഫാത്തിൻ വഫാല, അള്ളാഹുവിന്റെ ദാത്ത് ആ സത്തയിൽ അള്ളാഹു ഒന്ന, വസിഫാത്തിൻ വസ്ഫുകളിൽ വിശേഷണങ്ങളിൽ അള്ളാഹു ഒന്ന, അള്ളാഹുവിനെ പോലുള്ള ഒരു വിശേഷണം അള്ളാഹു കാണും എന്നതുപോലെ കാണുന്ന വേറൊരാളില്ല, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുന്ന വേറൊരാളില്ല, അള്ളാഹുവിന്റെ കഴിവ് പോലെ കഴിവ് വേറൊരാൾക്കില്ല. അതാ സിഫാത്തിൻ വസ്ഫുകളിലും വഫാല പ്രവൃത്തികളിലും ഒക്കെ വാഹിദാണ്, ഏകനാണ് അള്ളാഹു ഈ മഅബൂദ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ അവനെ ഒന്നായി അംഗീകരിക്കുക. ഇബാദത്ത് അവനെ മാത്രം അർപ്പിക്കലാണ്, ഒരാൾക്ക് മാത്രം അർപ്പിക്കലാണ് തൗഹീദ്. ഇത് അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ഇഫ്രാദുൽ മഅബൂദ് ബിൽ ഇബാദ മഅഇത്തിഖാദി വഹദതിഹി ദാത്തൻ വസിഫാത്തിൻ വഫാല, ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും മഅബൂദ് ഏകനാണ് എന്ന് അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ഇതിൽ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് വീഴ്ച ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ദാത്തിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നില്ലേ, സിഫാത്തിൽ ഏകനാണെന്ന് വിശ്വസിക്കുന്നില്ലേ, അഫ്ആലിൽ ഏകനാണെന്ന് വിശ്വസിക്കുന്നില്ലേ, ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ചാലേ ഒരാൾ എന്താവുള്ളൂ, മുവഹ്ഹിദാവുള്ളൂ, തൗഹീദിന്റെ ആളാകുള്ളൂ. അതിന് ഓപ്പോസിറ്റ് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിർക്കുകാർ. അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാല് ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ മഅബൂദ് ഒന്നിലധികം ഉണ്ടെന്ന് വിശ്വസിക്കുക, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ മറ്റൊരു ദാത്ത് അള്ളാഹുവിന്റെ ദാത്ത് പോലെ ഉണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണം പോലെ ഒരു വിശേഷണം കഴിവുള്ള ഒരാൾ വേറെണ്ട് വിശ്വസിക്കുക, അല്ല അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കാൻ വേറെ ആൾക്ക് കഴിവെന്ന് വിശ്വസിക്കുക, അതൊക്കെ ഷിർക്ക്. അത് ഒന്ന് വൃത്തിയായി ക്രോഡീകരിച്ചതാണ് നമ്മുടെ ഷറഹുൽ അഖായിദിലൊക്കെ ഷിർക്കിന് കൊടുത്ത താരിഫ്, അൽ ഇശ്റാഖു ബില്ലാ. അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ഷരീക്ക് ഫിൽ ഉലൂഹിയ, അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നാണല്ലോ. അപ്പൊ ഇലാഹ് എന്ന വിഷയത്തിൽ അള്ളാഹുവിനെ കൂടെ ഒരു ഷെയറുകാരൻ, ഒരു പങ്കാളി വേറെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുക, വിശ്വസിക്കാം. നമ്മൾ ലാ ഇലാഹില്ലാന്ന് തൗഹീദിന്റെ വചനം, അല്ലല്ലാതെ ഇലാഹില്ല, അല്ലല്ലാതെ മഅബൂദില്ല. എന്നാൽ അല്ല അല്ലല്ലാതെ ഒരു മഅബൂദുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഏത്? ഷിർക്ക്. ഇസ്ബാത്തു ഷരീക്ക് ഫിൽ ഉലൂഹിയ, ഇലാഹാവുക എന്ന വിഷയത്തിൽ അള്ളാഹു മാത്രമല്ല അവന്റെ കൂടെ വേറൊരു ഷെയറുകാരൻ, വേറൊരു പങ്കാളി, വേറൊരാളും കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുക, മിനിമം ഒന്നോ രണ്ടോ എത്ര ആയിക്കോട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് രണ്ട് വിധത്തിലാകാം. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഷെയറുകാരൻ ഉണ്ടെന്ന് വിശ്വസിക്കൽ, ബിമാന വുജൂബിൽ വുജൂദ്, വാജിബുൽ വുജൂദായ ഒരു ഷെയറുകാരനെന്ന് വിശ്വസിക്കുക, അള്ളാഹുവിനെ പോലെ പണ്ടേ ഉള്ള എല്ലാ അർത്ഥത്തിലും കഴിവുള്ള, അല്ലെങ്കിൽ ഒരു ദാത്ത് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദാത്തിനെ പോലെ വാജിബുൽ വുജൂദായ, അള്ളാഹുവിന് മാത്രം പറഞ്ഞ വിശേഷമുള്ളത് അതുപോലെ ഒരു 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 ശരീക്കുണ്ട് വിശ്വസിക്കാം. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കണമെന്നില്ല, ഔബിമാന സ്തിഹ്ഖാഖിൽ ഇബാദ, അല്ലെങ്കിൽ ഇബാദത്തിന് അർഹനായിട്ട് വേറൊരാളുണ്ടെന്ന് വിശ്വസിച്ചാലും മതി, വാജിബുൽ വുജൂദാകണമെന്നില്ല.
ഇലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനം. അല്ലല്ലാതെ ഇലാഹ് മഅബൂദില്ല. അപ്പൊ അല്ലല്ലാതെ ഒരു മഅബൂദ് ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹൻ വേറെ എന്തും വിശ്വസിച്ചാലും മതി, എന്നാലും ഷിർക്ക് വരും. അപ്പൊ ഇതാണ് ഷിർക്ക്, ഇസ്ബാത്തു ഷരീക ഫിൽ ഉലൂഹിയ. ഇലാഹ് എന്ന വിഷയത്തിൽ അള്ളാഹുനോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുക, അഭിമാന വുജൂബിൽ വുജൂദ്, ഒന്നുകിൽ വാജിബിൽ വുജൂദ് അർത്ഥപ്രകാരം ഔഭിമാന ഇസ്തിഹഖാഖുൽ ഇബാദ, അല്ലെങ്കിൽ ഇബാദത്തിന് അർഹനായിട്ട് വേറൊരാളുണ്ട് എന്നുള്ള അർത്ഥപ്രകാരം. അപ്പൊ ശരിക്ക് പറഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലാതെ ഇലാഹില്ല മഅബൂദില്ല, യഥാർത്ഥത്തിൽ മഅബൂദില്ല. അപ്പോൾ ഇബാദത്തിന് അർഹനായി വേറൊരാളുണ്ട് വിശ്വസിക്കലാണ് ശരിക്കുന്ത് ഷിർക്ക്. കാരണം അള്ളാഹുനെ പോലുള്ള ഒരു വാജിബുൽ വുജൂദായ ഒരു ദൈവം പണ്ടേ ഉണ്ട് എന്നൊന്നും പൊതുവേ ആളുകൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചരിത്രത്തിൽ വിശ്വസിച്ച ആളുകളുണ്ട് എന്നല്ലാതെ റയർ കേസാ. അവ ശരിക്ക് അള്ളാഹുവിനോടൊപ്പം ഇബാദത്തിന് അർഹനായി മറ്റൊരു മഅബൂദ് ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായി നമുക്ക് ഷിർക്കിന്റെ രൂപം കാണാൻ കഴിയുക. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഹിന്ദുക്കൾ അങ്ങനെയാണ്, ക്രൈസ്തവരും ഒരർത്ഥത്തിൽ അങ്ങനെ, ലോകത്തെ ഈ ഷിർക്കുകാര് ബഹുദൈവവിശ്വാസികളൊക്കെ ശരാശരി അള്ളാഹു മാത്രമല്ല ഇബാദത്തിന് അർഹൻ, വേറെയും ഇബാദത്തിന് അർഹരായി ചില ദൈവങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, സൃഷ്ടികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് ശരിക്ക് ഷിർക്ക്. അപ്പൊ എന്താണ് ഇബാദത്തിന് അർഹനായി മറ്റൊരാളുടെ വിശ്വസിക്കുമ്പോൾ ഇബാദത്ത് എന്താണെന്ന് ഒരു വിഷയം വരും. ലായിലാഹത്തിന് അർത്ഥം തന്നെ പറയുമ്പോൾ ഫസ്റ്റ് വരതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ യഥാർത്ഥത്തിൽ ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹനില്ല. അപ്പൊ എന്താണ് ഇബാദത്ത് എന്ന പദത്തിന്റെ അർത്ഥം? കാരണം അത് കിട്ടണല്ലോ. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ പദത്തിന്റെ അർത്ഥം വിശകലനം ചെയ്യുന്നിടത്താണ്, ഒരൊറ്റ ആ അടിസ്ഥാന കാരണം വെച്ചുകൊണ്ടാണ് മുജാഹിദ് നമ്മളെ മുശ്രിക്ക എന്ന് പറഞ്ഞത്. ആ ഒരൊറ്റ അർത്ഥത്തിന്റെ വിശദീകരണത്തിലുള്ള പ്രശ്നം, പുതിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണകൂടവുമായി സഹകരിച്ച് പോകുന്ന ആളുകൾ ഷിർക്കുകാരാണ് മുശ്രിക്കാണെന്ന് പറയുന്നത്. ഈ ഇബാദത്ത് എന്ന പദത്തിന്റെ ഒരൊറ്റ അർത്ഥം, യഥാർത്ഥത്തിൽ അപ്പൊ ആ ഇബാദത്ത് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ കൃത്യമായി വിശകലനം ചെയ്ത് ബോധ്യപ്പെടേണ്ട ഒരു അടിസ്ഥാന വാക്കാ. കാരണം നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാ മാത്രമല്ല, നമ്മൾ വളരെ കനുള്ള വാക്കാ. അഫ്ളു മാ കുൽത്തു അന വൻ നബിയുന മിൻ ഖബലി, ഞാനും എൻ്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാചകങ്ങൾ ഏറ്റവും വിശുദ്ധമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഖില ലോക പ്രവാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അടിസ്ഥാനപരമായി അംഗീകരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അള്ളാന്റെ റസൂല്, ലോകത്തേക്ക് നിയുക്തനായ അള്ളാന്റെ ദൂതൻ, ഈ സന്ദേശവാഹകനാണെന്ന് അംഗീകരിക്കാതെ എക്സ്ട്രാ രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വലിയ വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തുലാസിന്റെ തട്ടിലെ നല്ല വെയിറ്റാ ലാ ഇലാഹക്ക്. അപ്പൊ ലായാലതിന്റെ അർത്ഥം അറിയണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനേ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇബാദത്തിന് ആരാധന എന്നൊക്കെ പറയും. എന്താ ആരാധന? യഥാർത്ഥത്തിൽ എന്താണതിന്റെ ആശയം എന്ന് കൃത്യമായി മനസ്സിലാക്കൽ അനിവാര്യമാണ്. ഇബാദത്ത് എന്നാൽ നമുക്ക് ആദ്യം അവരെ അർത്ഥം പഠിക്കാം. ഇപ്പോ യഥാർത്ഥത്തിലുള്ള അർത്ഥമല്ലാതെ പറയുന്ന ആളുകളുടെ അർത്ഥം നമുക്ക് ആദ്യം പഠിക്കാം. മുജാഹിദ് പ്രസ്ഥാനം ഇബാദത്തിന് കൊടുക്കുന്ന അർത്ഥം തഅലീമു ശൈഇ അല ഇഅ്തിഖാദി തഅ്സീരിഹിൽ ഗൈബി, തഅലീമു ശൈഇ അല ഇഅ്തിഖാദി തഅ്സീരിഹിൽ ഗൈബി. ഒരു വസ്തുവിന് ഗൈബിയായ അദൃശ്യമായ നിലക്ക് കഴിവുണ്ടെന്ന നിലയിൽ മാനിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. അത് പറഞ്ഞ് 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 ഇപ്പൊ അവർ ലാസ്റ്റ് പറയുന്നത് അദൃശ്യമായ നിലയിൽ കഴിവുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചാൽ മതി, പ്രത്യേകം ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വസ്തുവിന് അദൃശ്യമായ നിലയിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക, ഇതാണ് ഇബാദത്ത്. അവര് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പൊ മുജാഹിദ് എന്താ പറയണത്? അദൃശ്യമായ നിലയ്ക്ക് നമുക്ക് ഉപകാരം ചെയ്യാൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? കഴിയും. പഠിച്ചവനെ നമ്മൾ ഇരുന്നിട്ട് പരീക്ഷയിൽ ഫസ്റ്റ് റാങ്കിന് കിട്ടണേ കുറേ ദ്വാർന്ന് പറഞ്ഞ് 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 ദ്വാർന്ന് അല്ല കേൾക്കണ്ടല്ലത്, നിങ്ങൾ ഫസ്റ്റ് റാങ്ക് കിട്ടും ചെയ്തു പരീക്ഷയിൽ, അവാർഡും കിട്ടി. അപ്പം എന്താ നമ്മൾ ദ്വാ ചെയ്തതിന് അള്ളാഹു നമുക്ക് ഉത്തരം നിന്നു, പക്ഷെ നമുക്ക് ദൃശ്യമായ നിലക്കാ കാണുന്നുണ്ടോ? അള്ളാഹു ചെയ്യുന്ന ഉപകാരം നമ്മൾ നേർക്ക് നേരെ കാണുന്നില്ല, പക്ഷെ നമുക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. അദൃശ്യമായ നിലയിൽ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ട്? അള്ളാഹുവിന് കഴിയുന്നുണ്ട്. എന്ന മാതിരി ആപത്തുകളോട് വരുന്നുണ്ട്. ഈ മറഞ്ഞ വഴിക്ക് ആപത്ത് ആരാണ് തരുന്നത്? അള്ളാഹുവാണ്. ആ മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്നതിൻ്റെ അർത്ഥം അതാ.
അപ്പൊ ഈ വിഭാഗത്തിന്റെ അർത്ഥം അങ്ങനെയാണ്, മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുക എന്ന് ഒരാളെ കുറിച്ച് വിശ്വസിക്കുക. ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ശക്തിയെക്കുറിച്ച്, ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശ്വസിക്കലാണ് വിഭാഗത്ത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ നമുക്കൊരു സൗഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കും. അള്ളാഹു നമുക്കൊക്കെ ഒരുപാട് തവണ സൗഭാഗ്യം ചെയ്യട്ടെ. തങ്ങളെ റൗളാ ഷെരീഫിന് മുമ്പിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കയ റസൂലല്ലാ, നബി തങ്ങൾക്ക് സലാം ചൊല്ലിയിട്ട് നബി ഇന്നി അദ്നബുത്തു ദുനൂബൻ കസീറൻ, ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ഫാ ലദാ റബ്ബിക ലിഹാദൽ അബ്ദിൽ ഫഖീരിൽ മിസ്കീനി സാധുന്, നിങ്ങൾ പഠിച്ചോണ്ട് ഒന്ന് പറ എന്റെ ദോഷം പുറത്തുതരാന് എന്ന് നമ്മൾ തങ്ങളോട് പറഞ്ഞാൽ, തങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതും നമുക്ക് അള്ളാഹു പുറത്തു തരുന്നതും നമ്മൾ ആ ഇടപെടുന്നത് ദൃശ്യമാണോ കാണുന്നുണ്ട് നമ്മൾ? ഇല്ല. അദൃശ്യമായ നിലക്ക് അപ്പൊ തങ്ങൾ നമുക്ക് ഉപകാരം ചെയ്തില്ലേ? അപ്പൊ അദൃശ്യമായ നിലക്ക് തങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അള്ളാഹുവിനെ കൂടാതെ നബി തങ്ങളും കൂടി ആരായി? നമ്മുടെ ഇലാഹായി, മഴബൂതായി. അപ്പൊ അഴിബാത്തിനർഹൻ നബി തങ്ങളെന്ന് വിശ്വസിച്ചല്ലോ. മമ്പറത്ത് തങ്ങളെടുത്ത് പോയി, ഇതേപോലെ വിശ്വസിച്ചു. ആ മമ്പറത്തങ്ങൾ നമ്മളെ ഇലാഹായി. ഇങ്ങനെ ഓരോ മഹാന്മാരെ കുറിച്ചും നമ്മൾ മറഞ്ഞ വഴിക്ക് അവർക്ക് ഉപകാരം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ അതെന്താവും? അവർ ഇബാദത്തിന് അർഹനാണ് എന്ന് വിശ്വസിക്കലാവും. ഇത് ആണ് നമ്മുടെ ശിർക്കിന്റെ അടിസ്ഥാനം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഒരാൾ പാണക്കാട്ട് തങ്ങളടുത്ത് ചെന്നു, തങ്ങൾ ബാബ കുറേ കാലമായി ഉറക്കില്ലാതായിട്ട് ഞാൻ പല ഡോക്ടർമാരെ മാറി മാറി സമീപിച്ചു, ഡോക്ടർമാർ ഗുളിക എഴുതും, ആ ഗുളിക കുടിച്ചാൽ ഗുളികന്റെ ആ പവറ് കഴിയുന്ന വരെ ഞാൻ ഉറങ്ങും, പുലർച്ചെ 3 മണിക്ക് ഇങ്ങനെ ഉണരും, പിന്നെ ഞാൻ ഉറങ്ങൂല. പിന്നെ പിറ്റേന്ന് രാത്രി ഗുളി കുടിച്ച, ആ ഗുളി കുടിച്ച എന്റെ ആ മണിക്കൂറിൽ കണക്കായിട്ട് ഉറങ്ങും, എന്റെ അപ്പുറം ഉറക്കുള്ളൂ. പിന്നെ ഡോക്ടറോട് പറയും, പറയണത് ഇതിനേക്കാളും ശക്തിയുള്ള ഗുളിക എഴുതാൻ പറ്റൂല എന്നാ പറയുന്നത്, എനിക്ക് തങ്ങൾപ്പാപ്പ എന്തെങ്കിലും ചെയ്തരണം എന്നാണ്. തങ്ങൾപ്പാപ്പ ഒരു ക്ലാസ് വെള്ളെടുത്തു മന്ത്രിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുറച്ച് കുടിച്ചുള്ളി അറിഞ്ഞു, തലക്കൊരു കൊട്ടും കൊടുത്തു, അൽഫാത്തിഹാന്ന് മന്ത്രിച്ചു, ഒരു നൂലൊക്കെ ഉണ്ടാക്കി കെട്ടിയിട്ട് ഇതിങ്ങനെ കഴുത്ത് കൊണ്ടുപോയി കെട്ടിക്കളിയാവും. സംഭവം എന്തായി? ഇയാൾക്ക് അന്നും പോലെ തന്നെ ഉറക്ക് ശരിയായി. അപ്പൊ ഈ നൂലിന് മറഞ്ഞ വഴിക്ക് ഉപകാരം ഇവിടെ ചെയ്യാൻ സാധിച്ചു അല്ലേ? അത് ശിർക്ക. കാരണം മറഞ്ഞ വഴിക്ക് ഉപകാരം ആർക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചത്, അള്ളാഹ്ക്ക് മാത്രം. അപ്പൊ ഇബാദത്ത് അർഹനാണ് നൂല് എന്ന് നമ്മൾ വിശ്വസിച്ചു, അല്ലെ? തങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ തങ്ങൾ വെച്ചപ്പോ തങ്ങളും നമ്മളെന്തായി? ഇലാഹായി. ഇങ്ങനെ മറഞ്ഞ വഴിക്ക് ഉപകാരങ്ങളും ഉപദ്രവവും വരുത്തി വെക്കാൻ കഴിയുക എന്നാണ് ഇബാദത്തിന്റെ അർത്ഥം എന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നു. അതനുസരിച്ച് അതാണ് ഇബാദത്തിന്റെ അർത്ഥമെങ്കിൽ നമ്മളൊക്കെ മുശ്രിക്കനല്ലേ? അല്ലേ? എന്താ പറയാൻ പേടി? മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവല്ലാതെ മറ്റൊരാൾക്ക് കഴിയും, ആർക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാലും അതാണ് ഇബാദത്തിന്റെ മാനദണ്ഡമെങ്കിൽ നമ്മൾ സുന്നികളൊക്കെ എന്തായിരിക്കും? മുശ്രിക്ക് തന്നെയാണ്. കാരണം അവർ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ ആ ഇബാദത്തിന് അവർ കൊടുത്ത നിർവചനം ശരിയാണോ എന്നുള്ള പ്രശ്നം. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് ഇബാദത്ത് പറഞ്ഞാൽ അതൊന്നുമല്ല. ഇബാദത്ത് പറഞ്ഞാല് അനുസരണം, ആരാധന, അടിമവേല. അതിൽ ഈ ആരാധന എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ അർത്ഥം അവർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അവരെ പ്രധാനപ്പെട്ട വിഷയം എന്താ? അനുസരണ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് മുജാഹിദിന്റെ അർത്ഥം മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലാന്ന മുജാഹിദിന്റെ അർത്ഥം. ജമാഅത്തെ ഇസ്ലാമിന്റെ അർത്ഥം എന്തായി? അനുസരിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും അടിമവേല ചെയ്യപ്പെടാനും അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അള്ളാഹിനെ മാത്രമേ അനുസരിക്കാവൂ, അത് അവരെ പോയിന്റ്. അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു സംവിധാനത്തെയും അനുസരിക്കാൻ പാടില്ല. യഥാർത്ഥ അനുസരണം അള്ളാഹ്ക്ക് മാത്രം. അപ്പൊ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തെ അനുസരിക്കാൻ പറ്റുമോ? ഇല്ല, ഇസ്ലാമിക ഭരണകൂടമല്ല. ഇതിനനുസരിച്ചാൽ എന്താവും? ഷിർക്കാകും, ഇബാദത്താകും. അല്ലല്ലാത്ത ആൾക്ക് ഇബാദത്ത് എന്തായി? ഷിർക്കായി. അപ്പോ ഈ രാജ്യത്തെ ഭരണകൂടത്തിൽ നടത്തുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അതുമറ്റും അനുസരണം സഹകരണമല്ലേ. മത്സരിച്ചാൽ ഷിർക്ക് വരും. മാത്രമല്ല വോട്ട് ചെയ്താലോ? വോട്ട് ചെയ്താലും ഷിർക്ക് വരും. മാത്രമല്ല ഈ രാജ്യത്തെ ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ സ്വീകരിച്ചാലോ? ഷിർക്കാകും. കരൊക്കെ അല്ലല്ലാത്തവർ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരും. ഈ രാജ്യത്തെ ഗവൺമെന്റ് നടത്തുന്ന സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് കുട്ടികളെ പഠിക്കാൻ പറഞ്ഞാച്ചാലോ? ഷിർക്ക് വരും. ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിൽ സ്വന്തം മാനേജ്മെന്റ് കീഴിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നടത്തിയാലോ? ഷിർക്ക് വരും. ഈ രാജ്യത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതി ഡിഗ്രി എടുത്തു, പി ജി എടുത്തു, ഷിർക്കാകും. ഇതാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാനവാദം. കാരണം അവർ പറഞ്ഞില്ല ഇബാദത്ത് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലാതെ ഇബാദത്തിന് അർഹനില്ല.
ഇബാദത്ത് അനുസരണം ആരാധന അടിമവല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലാതെ അനുസരിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും അടിമവേല ചെയ്യപ്പെടാനും അർഹനായി മറ്റാരുമില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ യഥാർത്ഥത്തിൽ വിഭാഗത്തിനർത്ഥം ഈ രണ്ടും ശരിയാണോ? ഈ രണ്ടർത്ഥവും 100% തെറ്റാ. കുറച്ചൊക്കെ ശരിയുണ്ട്, മുജാഹിദ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമുക്ക് വിചാരിക്കാം, പക്ഷേ ഈ വിഷയത്തിൽ 100% തെറ്റാ. ഇപ്പം മുജാഹിദ് ജമാഅത്തിലെ പരിഷ്കരണ വാദങ്ങൾ പറയുന്നുണ്ട് നമുക്ക് സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഇന്ന രീതിയിലുള്ള പരിഷ്കൃത സംവിധാനങ്ങളുള്ള ആധുനിക സംവിധാനം, അതൊക്കെ നമുക്ക് സ്വീകരിക്കാം. അത് കുറേ പറഞ്ഞ കാര്യങ്ങൾ ശരിയുണ്ട്, നമ്മൾ കുറേ ചേഞ്ച് വരുത്തണം, ഭൗതിക രംഗത്ത് ഇങ്ങനെ മുന്നേറണം, അപ്പോൾ അവരെക്കാളെ കുറേ നമ്മൾ മുന്നേറുന്നുള്ള വേറെ കാര്യം. അതല്ല ആശയരംഗത്ത്, ആദർശ രംഗത്ത് ഇപ്പം ഈ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനില്ല എന്നുള്ള അർത്ഥം അവരും അംഗീകരിക്കുന്നു. പക്ഷേ ഇബാദത്തിന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഈ മറഞ്ഞ വഴിക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം, ആരാധിക്കപ്പെടാനും അനുസരിക്കപ്പെടാനും അടിമവല ചെയ്യപ്പെടാനും അർഹനായി മറ്റാരുമില്ല എന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ അർത്ഥം, ഈ രണ്ടർത്ഥവും 100% തെറ്റ. 100% തെറ്റ്. ഈ രണ്ടർത്ഥം മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അർത്ഥം, അത് ജമാഅത്തെ ഇസ്ലാം പറയുന്ന അർത്ഥം, ലോകത്ത് ഏതെങ്കിലും ഒരു അടിസ്ഥാന പ്രമാണത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വച്ചതായി കാണിക്കാൻ സാധ്യമല്ല. ഇത് ഇബാദത്ത് അല്ലാഹുക്ക് മാത്രം ഇന്ന് തുടങ്ങിയതല്ലോ, അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തുടങ്ങിയതാ. അന്നു മുതൽ ഇന്നോളം വരെ ഏറ്റവും അവസാനം നമ്മുടെ ഹബീബായ നബിയുനൽ മുസ്തഫ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇതന്നെ ദഅവത്തെടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഖുർആനിൽ എവിടെങ്കിലും ഇബാദത്തിന് ഇങ്ങനെ അർത്ഥമുണ്ടോ? രണ്ടാം പ്രമാണമായ ഹദീസിൽ എവിടെങ്കിലും ഇങ്ങനെ അർത്ഥമുണ്ടോ? ഇനി വേണ്ട, ഖുർആന്റെ ഏതെങ്കിലും പ്രാമാണികമായ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഇബാദത്തിന് ഇങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ടോ? എത്ര വിശദമായി തഫ്സീറുകൾ അവലോകനം ചെയ്തിട്ടുണ്ട്? വേണ്ട, അതല്ലെങ്കിൽ ഹദീസിന്റെ നിരവധി വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഇബാദത്തിന് അർത്ഥം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. പിന്നെ ആരാണ് ഈ അർത്ഥം ഉണ്ടാക്കിയത്? ഈ അർത്ഥം ഉണ്ടാക്കിയത് ഇബാദത്തിന് മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ എന്ന് ഇബാദത്തിന് കൊടുത്ത അർത്ഥം കൊടുത്ത ചരിത്രത്തിൽ ആദ്യമായിട്ട് സയ്യിദ് മുഹമ്മദ് റഷീദ് ഇല്ലാ എന്ന് പറയുന്ന പണ്ഡിതനാണ്. ആള് ഈജിപ്തുകാരനാണ്. ഈ സയ്യിദ് മുഹമ്മദ് റഷീദ് ഇല്ലാ എന്ന ഈജിപ്തുകാരൻ ആള് എന്നെ മരിച്ചേറിയോ? ആരെങ്കിലും അറിയുന്ന ആൾക്കാരുടെ കൂട്ടത്തില്? ഈ 1935 മരിച്ചത്. അപ്പൊ റഷീദ് മരിച്ചിട്ട് 100 കൊല്ലായിക്കണോ? ഇല്ല, ഈ 935 മരിച്ച ആളാ. എന്നുവെച്ചാ ഈ പുതിയ നൂറ്റാണ്ടിൽ ജീവിച്ച ഈജിപ്തുകാരനായ സയ്യിദ് റഷീദ് റിള എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് കൃത്രിമമായി അർത്ഥം ചരിത്രത്തിൽ ആദ്യമായി സൃഷ്ടിച്ചത്, മുജാഹിദിന്റെ അർത്ഥം. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമിന്റെ അർത്ഥം ഉണ്ടല്ലോ, ആരാധന അനുസരണം അടിമവേല എന്ന ഇബാദത്തിന്റെ അർത്ഥം, സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാം സ്ഥാപിച്ച അബുൽ ആല മൗദൂദിയാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഇബാദത്തിന് അർത്ഥം കൊടുത്തത്. അബുൽ ആല മൗദൂദി പറഞ്ഞ ഒരു വലിയ ഇമാമാണെന്ന് വിചാരിക്കും. പഴയ കാലത്തൊന്നുമല്ല, അബുൽ ആല മൗദൂദി മരിച്ചു പറഞ്ഞ വാർത്ത പത്രത്തിൽ ഞാൻ നിങ്ങളെപ്പോലെ ദർസ് ഗൗദി പഠിക്കുമ്പോൾ വായിച്ചത്, രാമനേട്ടൻ തന്നെ ഞാൻ വായിച്ച വാർത്ത ദർസിലേക്കുമ്പോൾ. കാരണം ഇപ്പൊ ഈ അടുത്ത് മരിച്ചു പോയ ആളാണ് അബുൽ ആല മൗദൂദി, ജമാഅത്തെ ഇസ്ലാം സ്ഥാപകൻ. അപ്പൊ ഈ രണ്ട് അടിസ്ഥാനപരമായ ഈ പദത്തിന്റെ അർത്ഥങ്ങളും കൃത്രിമമായി മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും കെട്ടിച്ചമച്ചുണ്ടാക്കിയാണ് നമ്മളെ മുശ്രിക്കുകളാക്കി ചിത്രീകരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ അർത്ഥം എന്താണെന്നാണ്? യഥാർത്ഥത്തിൽ ഇബാദത്തിന്റെ അർത്ഥം, ഇപ്പൊ നമ്മുടെ ഖുർആൻ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മളും അവരൊക്കെ ഓതുന്ന തഫ്സീർ തന്നെയല്ലേ? നമ്മുടെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, നമ്മുടെ പൗരാണികമായ സകലമാന കിതാബുകൾ ലാ ഇലാഹയുടെ അർത്ഥം പറയാൻ എങ്ങനെ പറ്റുക? ഖുർആൻ ഫസ്റ്റ് സൂറത്ത് തന്നെ ഫാത്തിഹി തന്നെ പറയണത് എന്താണ്? ഇയ്യാക നഅബുദു വയ്യാക്ക നസ്തഈൻ, നിനക്ക് മാത്രമേ അല്ല ഇലാഹയുള്ളൂ. അപ്പോൾ ഇബാദത്തിന്റെ തഫ്സീറോടെ പറയലോ, അർത്ഥം പറയലോ. ബൈലാവ് യോധന ആൾക്കാർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ബൈലാവ് യോധന ആൾക്കാർ ഇല്ല. അപ്പൊ അടുത്ത കൊല്ലം കോളേജിലേക്ക് പോകാൻ ഉള്ള ആൾക്കാർ ഇപ്പൊ അവിടെ നിലവിലില്ല. ആവട്ടെ. ഇപ്പൊ ഉദാഹരണം തഫ്സീർ ബൈലാവി, നമ്മൾ ദർസിൽ പഠിക്കുന്ന കിതാബാണ്. തഫ്സീർ ബൈലാവി തന്നെ ഇബാദത്ത് എന്നാണ് എന്താ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതേ അർത്ഥം തന്നെ, ചെറിയ പദത്തിന് വ്യത്യാസം ഉണ്ടാവും. മറ്റ് പൗരാണിക തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ ഇബാദത്തിന് കൊടുത്ത അർത്ഥം, ഇബാദത്തിന് കൊടുത്ത അർത്ഥം അഖ്സായത്തിൽ ഹുലൂൽ വത്തദല്ലുൽ, അഖ്സായത്തിൽ ഹുലൂൽ വത്തദല്ലുൽ ഇബാദത്തിന് അതാണ്. മറഞ്ഞ വഴിയും തെളിഞ്ഞ വഴിയൊന്നുമില്ല, ദൃശ്യവും അദൃശ്യവും അല്ല, ഭൗതികവും അഭൗതികവും അല്ല,
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, വിധേയം, ഇങ്ങനെയൊക്കെ പറയാം. അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ വിഷയം ഏതാണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാല് അഖ്സ വായത്തിൽ ഹുഴിവത്തതല്ലു. അഖ്സ എന്ന അതിവിദൂരമായ ആയത്തിൽ വിനയത്തിന്റെ അറ്റം, അതിവിദൂരമായ അറ്റം വത്തതല്ലുൽ താഴ്മയുടെയും. എന്നുവെച്ചാൽ അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവുമാണ് ഏത്? ഇബാദത്ത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശരിക്കും അർത്ഥം എന്താണ്? അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടാൻ അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതിന് കറക്റ്റ് അർത്ഥം, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അർപ്പിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം. അതാണ് ശരിക്കുള്ള അർത്ഥം. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും. ആ എന്താണ് ആ പറഞ്ഞത്? അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും അർപ്പിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രം. അപ്പൊ ഇനിയിപ്പോ ഉസ്താദിനോട് താഴ്മ കാണിക്കലൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ കുറെ എല്ലാ താഴ്മയുണ്ട്. കാരണം അങ്ങേയറ്റ താഴ്മ ആരുടെ മുമ്പിലേ പാടുള്ളൂ? അള്ളാഹുവിൻ്റെ മുമ്പിലേ പാടുള്ളൂ. അപ്പൊ നമ്മളിത് അങ്ങേയറ്റ ആകും ഉസ്താദിനോട്. അപ്പൊ ശിർക്ക് വരുമോ? ഉസ്താദിന് വിഭാഗത്താകുമോ എന്ന് സംശയം തോന്നും. അതൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉസ്താദിനോട് എത്ര താഴ്മ കാണിച്ചാലും വിഭാഗത്താവൂല. ഇപ്പാനോടും ഉമ്മാനോടും എത്ര താഴ്മ കാണിച്ചാലും എന്താവൂല? വിഭാഗത്താവൂല. മെമ്പറത്ത് തങ്ങളെ കബറങ്ങ് പോയി എത്ര താഴ്മ കാണിച്ചാലും എന്താവൂല? വിഭാഗത്താവൂല. ഔലിയാക്കന്മാരെ മുമ്പ് പോയിട്ട് എത്ര താഴ്മ കാണിച്ചാലും എന്താവൂല? വിഭാഗത്താവൂല. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് വിഷയം. അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒരാളോട് ഉണ്ടാകണമെങ്കിൽ, അങ്ങേ അറ്റത്തെ ഉപകാരവും ഉപദ്രവവും വരുത്തി വെക്കാൻ ആൾക്ക് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം വിനയം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്, പ്രകടനപരതല്ല. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ ആ ഷെർ ഒഴിവാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമെന്നല്ലാതെ, അപ്പോൾ ഉള്ളിലുണ്ടാവില്ല വിനയം. ശരിക്ക് വിനയം എന്നാ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് താഴ്മ വിനയം വരട്ടെ. അപ്പൊ അങ്ങേയറ്റത്തെ താഴ്മ ഒരാളോട് നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ അങ്ങേയറ്റം ആൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ മനസ്സ് പറയണം, മനസ്സിൽ വിശ്വസിക്കണം. അപ്പൊ ലോകത്തെ സകലമാന കാര്യങ്ങളും അങ്ങേയറ്റം ചെയ്യാൻ ഫൈനൽ ആർക്കേ കഴിയുള്ളൂ? ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അല്ലെ? നമ്മുടെ വിശ്വാസം അങ്ങനല്ലേ? ഏത് കാര്യത്തിനും അന്തിമമായി ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിനെ കഴിയുള്ളൂ. അങ്ങേയറ്റം ഫൈനലി അന്തിമമായി ഒരു ഉപദ്രവം നമുക്ക് വരുത്തി വെക്കാൻ ആര് വിചാരിച്ചാലേ കഴിയുള്ളൂ? അള്ളാഹു വിചാരിച്ചാലേ കഴിയുള്ളൂ. വേറെ ആര് വിചാരിച്ചാലും കഴിയില്ല. എത്രത്തോളം വെച്ചാല് നമ്മുടെ മദ്രസിലെ കാക്കയിൽ തന്നെ പറയുന്നത്, നമ്മളൊക്കെ പഠിച്ച കാലത്ത് തന്നെ, ഇപ്പൊ എങ്ങനെയാണ് അറിയില്ല, കുല്ല ഇനി ജിത്തമായത്തിൽ ഇൻസു വൽ ജിന്നു വൽ മലായികത്തു കുല്ലുഹും അജ്മഊന അലാ യുഹരിക്കു ശയ്ൻ ഔ യുസക്കിനുഹു ലാ യഖ്ദറു അലൈഹി ഇല്ലാ ബിഖിദാരിഹി തആല. മനുഷ്യന്മാർ മുഴുവൻ, അതിൽ അമ്പിയാക്കൾ ഔലിയാക്കന്മാർ പോലും, ജിന്നുകൾ മുഴുവൻ, മലക്കുകൾ മുഴുവൻ, എന്നല്ല ലോകത്തെ സൃഷ്ടികൾ മുഴുവൻ സംഘടിച്ചു, അലാ യുഹരിക്കു ശയ്ൻ, ഒരു വസ്തുവിനെ അനക്കാൻ, ഈ മൊബൈൽ ഇങ്ങനെ നിങ്ങൾ എടുത്തു വെക്കാൻ തീരുമാനിച്ചു, ഔ യുസക്കിനുഹു അല്ലെങ്കിൽ അനങ്ങുന്ന ഒരു വസ്തുവിനെ നിസ്സലമാക്കാൻ അടക്കാൻ വിചാരിച്ചു. ആര് വിചാരിച്ചാലും ശരി, ലോകം മുഴുവൻ സാക്ഷാൽ ട്രംപ് വിചാരിച്ചാലും ശരി, ഫലാ യഖ്ദറൂന, അവർക്ക് ആർക്കും കഴിയില്ല, ഇല്ലാ ബിഖദാരിഹി തആല. അല്ല കഴിവ് കൊടുത്താലേ എന്തിയുള്ളൂ? കഴിയുള്ളൂ. അല്ലെങ്കിൽ നടക്കൂല. അത് ഇതാണ് നമ്മൾ അഖീദ. അങ്ങനല്ലേ? വേറെ ആര് വിചാരിച്ചാലും നടക്കൂല. അപ്പൊ ശരിക്ക് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അങ്ങനെ വിശ്വാസമുണ്ട്, എന്ത് ഉപകാരം ചെയ്യണമെങ്കിലും ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. ഫൈനലിയാണ് പറഞ്ഞത്, മറ്റേ ഉപകാരം ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? അപ്പൊ എന്ത് ഉപദ്രവം വരുത്തി വെക്കാനും ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിനെ കഴിയുള്ളൂ. വമാ ബികും മിൻ നിഅമത്തിം ഫമിന അല്ലാഹ്. ഖുർആൻ പറയല്ലേ, നിങ്ങൾ അനുഭവിക്കുന്ന ഏതേത് അനുഗ്രഹങ്ങളും ആരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത്? അള്ളാഹു നിന്നാണ് കിട്ടുന്നത്. ഇതേപടി ആപത്തും എല്ലാ കഴിവും ആർക്ക് മാത്രമാണ്? അള്ളാഹ്ക്ക് മാത്രമാണ്. ഇപ്പൊ ലുഹറിന് ബാങ്ക് വിളിക്കും, മുഅദ്ദിൻ പറയും ഹയ്യാല സ്വലാഹ്, നിസ്കാരത്തിനായി വരൂ. അപ്പൊ ശരിക്ക് അറബിയിലെ ശൈലി അനുസരിച്ച് ബഹുമാനപൂർവ്വം ലബ്ബൈക വസഅദൈക, ഇതാ വരാന്ന് പറയണ്ട. പക്ഷെ അങ്ങനെ വരാൻ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മുടെ ഇജാബത്ത് കൊടുക്കാൻ കൽപ്പിച്ചോ? ഇല്ല. ബാങ്ക് ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയണത്? ലാ ഹൗല, ഏ വരാൻ കഴിയില്ല എന്നാ. വലാ ഖുവ്വത്ത, വരാൻ ശക്തില്ല, എനിക്ക് കഴിയില്ല. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അത്യുന്നതൊരു മഹാനുമായ അള്ളാഹ് നീ കഴിവ് തന്നാലല്ലാതെ. സത്യത്തിൽ നമുക്ക് ആരോഗ്യമുണ്ട്, എല്ലാ പോലുള്ള സംവിധാനം സൗകര്യമൊക്കെ, പക്ഷെ സംഭവം നടക്കണമെങ്കിൽ അപ്പൊ ആര് കഴിവ് തരണം? അള്ളാഹു കഴിവ് തരണം. അപ്പൊ ഏത് കഴിവും ആരെ കയ്യില? നിസ്കാരം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ചെല്ലണ്ട,
അള്ളാഹുമാനിയലുമാത്ത അല്ലേ പഠിച്ചോ. നീ തരാൻ വിചാരിച്ചാൽ തടയാൻ ലോകത്ത് ആർക്കും കഴിയില്ല, അള്ളാന്റെ കയ്യിലാ പരമാധികാരം. വല മാനിയ വല മുഴത്തിയലുമാനായത്ത പടച്ചോൻ തരണമെന്ന് വിചാരിച്ച വിഷയത്തെ ഒരാൾക്കും തടയാൻ കഴിയില്ല, പടച്ചോൻ വേണ്ടെന്ന് വിചാരിച്ച കാര്യത്തെ ഒരാൾക്കും നേടിത്തരാനും കഴിയില്ല. എല്ലാ ഉപകാരവും ഉപദ്രവവും ഫൈനൽ അന്തിമമായി ചെയ്യാൻ കഴിയുന്നവൻ ലോകത്ത് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പൊ അങ്ങേയറ്റ താഴ്മ നമ്മുടെ മനസ്സിന്റെ ഭാവം, ആ താഴ്മ ആരോട് മാത്രമാണ്? അള്ളാഹുനോട് മാത്രമാണ്. ഇപ്പൊ ആർ എസ് എസ്സുകാർ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അള്ളാഹു നമ്മുടെ ഇസ്ലാമിക ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ വന്നിട്ട് നമ്മുടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്, കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക. ഈ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അവനോട് ആ മുസ്ലിം ചെറുപ്പക്കാരൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ അങ്ങട്ടാക്കണം. ഇങ്ങനെ പരമമായ താഴ്മയും വിനയം കാണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാർ ആ ആർ എസ് എസിന്റെ കാപാലികളോട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല ചെയ്യാൻ കൊണ്ടുപോകുന്നത്? എത്ര താഴ്മ കാണിച്ചാലും ആ താഴ്മ അഖ്സ ഓയത്തുൽ ഹുദൂറത്തെ തന്നെ ആകുന്നില്ല, അങ്ങേറ്റ താഴ്മയാണ്. എന്തുകൊണ്ട്? ഈ ചെറുപ്പക്കാരൻ ഈ ആർ എസ് എസ്സുകാരോട് പറയുമ്പോൾ അവന്റെ മനസ്സിലെ വിശ്വാസം എന്താണ്? ഇവരെന്തൊക്കെ വിചാരിച്ചാലും ശരി, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്താൻ വിചാരിച്ചാൽ ഞാൻ എന്താവും? രക്ഷപ്പെടും. കാരണം ഇവർക്കല്ല ഫൈനൽ എന്റെ കാര്യത്തിൽ കഴിവ്. ഇവരോട് ഈ കാണിക്കുന്ന താഴ്മയാണോ പരമമായ താഴ്മ, അതോ അള്ളാഹുനോട് കാണിക്കുന്ന താഴ്മയാണോ പരമായ താഴ്മ? അള്ളാഹുനോട് കാണിക്കുന്ന താഴ്മയാണ് പരമായ താഴ്മ. അപ്പൊ അതാണ് ശരിക്കും ഇബാദത്ത്. അപ്പൊ നമ്മൾ നിസ്കാര ഇബാദത്ത്, നിസ്കാരത്തിൽ പരമമായ താഴ്മയായിട്ട് പലപ്പോഴും നമുക്ക് ചെറിയ താഴ്മയല്ല നിസ്കാരത്തിൽ, അല്ലേ? നമ്മൾ പോയി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ചിന്തയൊക്കെ പല വഴിക്കും പോകും. അങ്ങനത്തെ ഒരു കാല ശൈത്താൻ ആധിപത്യം സ്ഥാപിച്ച കാലഘട്ട. പക്ഷെ എന്നാലും നിസ്കാര വിഭാഗത്ത, കാരണം നിസ്കരിക്കുമ്പോൾ നമ്മുടെ നീയത്ത്, നമ്മുടെ മനസ്സിന്റെ ഭാവം എങ്ങനെയാണ്? ഞാനിത് ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹ നിർദ്ദേശിച്ച, റസൂലുള്ള നിർദ്ദേശിച്ച, ആ അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടി. അപ്പൊ ഞാൻ അള്ളാഹുവിനെ നമിക്കുകയാണ്, അവനാണ് പരമമായ ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി നിസ്കരിക്കുന്ന ചിന്തയിലാണ് നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ വലിയ താഴ്മൊന്നുമില്ലെങ്കിൽ നിസ്കാരം എഴുപാത്ത ആർക്കുള്ളതാണ്? അള്ളാഹ്ക്കാര. അള്ളാഹിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വിശ്വാസം. സക്കാത്തോട് എന്ത് താഴ്മ? ഒരു താഴ്മയില്ല. സക്കാത്ത് എഴുപാത്തല്ലേ? പാവപ്പെട്ട ആളെ വിളിച്ചിട്ട് എന്തിയാണ്? എന്നാ പിടിച്ച പൈസ എന്നിട്ട് 2000 രൂപ കൈ കൊടുക്കുകയാണ്, അത് എഴുപാത്ത. അപ്പൊ താഴ്മയുണ്ടോ? ഒരു താഴ്മയില്ല. പക്ഷേ ഇത് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം അവന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത എന്താണ്? ഇതെന്റെ രാജാതിരാജനായ അള്ളാഹു എന്നോട് നിർദ്ദേശിച്ച, അവൻ നിർദ്ദേശം അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. അവന് മാത്രമേ ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയൂ. തീരുമാനം കൽപ്പിക്കാൻ പരമാധികാരം അള്ളാന്റെ കയ്യിലാ, അവന്റെ കൽപ്പനകളോടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ എന്തായി? ആ ഉള്ളിന്റെ ഉള്ളിലുള്ള ഇബാദത്ത്, ആ അങ്ങേറ്റ താഴ്മ അള്ളാഹുനോട് വന്നു. ശരിക്ക് ഇതാണ് ഇബാദത്ത്. നേരെ മറിച്ച് അതിന്റെ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മലപ്പുറം ജില്ലക്കാരാണ്. ഇപ്പൊ കാളപൂട്ട് മത്സരം നിരോധിച്ചു തോന്നുന്നുണ്ട് അല്ലേ? കാളപൂട്ടുമല്ല, കാണില്ല. കാളപൂട്ട് മത്സരം കിടക്കുന്നത് വളരെ മോശമാണ്. നമ്മൾ കാളപൂട്ട് പണ്ടൊക്കെ ഇഷ്ടംപോലെ കാളപൂട്ടുണ്ടായിരുന്നു. അത് ഒഴിഞ്ഞ പാടത്ത് ഭയങ്കര നല്ല റെഡി, കാളകൾക്ക് റെഡിയൊക്കെ വളർത്തി കൊണ്ടുവന്ന് നല്ലോണം തിന്നാൻ കൊടുത്ത്, കോഴി മുതല പല സാധനം കൊടുക്കും അങ്ങനത്തെ കാളകൾക്ക്. എന്നിട്ട് നല്ല പൂഞ്ഞൊക്കെ ഉണ്ടാകും, തടിച്ചു കൊടുത്ത കാളകൾ ഓട്ടത്തിന് വളരെ ഉഷാറായിരിക്കും. ഏത് രണ്ട് കാളിനെ വെച്ചുള്ള ഓട്ട മത്സരമാണ്. ഒരു റൗണ്ട് ഇത്ര റൗണ്ട്, അതിൽ ഫസ്റ്റ് ഇത്ര സെക്കൻഡ് കൊണ്ട് ഓട്ടം പൂർത്തിയായി കാളന്റെ ഉടമക്ക് നീ ഭയങ്കര ഫസ്റ്റ് സമ്മാനവും കാര്യമൊക്കെ കിട്ടും, ഭയങ്കര വിഷയമാണ്. കാളപൂട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ന ആദ്യരെ കാളക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയൊക്കെ വരാറുണ്ട്. ഈ കാളപൂട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കാളകളുണ്ട്. അതുപോലെ ഈ കാള കാള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കൾ ആരാണ്? ഹിന്ദുക്കൾ ആരാണ്? ദൈവമാണ്, ഇലാഹാണ് അല്ലേ? ഇപ്പോ യു പിയിൽ പിന്നെ നമ്മളെ ആൾക്കാരെ തച്ചുകൊന്ന കേസുകളൊക്കെ ഉണ്ട്. എന്താണ്? കാളന്റെ ഇറച്ചി സൂക്ഷിച്ചു എന്നൊക്കെ ആരോപിച്ചിട്ടാണ്. കാരണം കാളാൻ ദൈവത്തിന്റെ ഇറച്ചി ഇങ്ങനെ സൂക്ഷിക്കാണ്, ദൈവത്തെ കൊല്ലാൻ തന്നെ പാടില്ലല്ലോ, വലിയ അപകടമല്ലേ. ഈ വിഷയം വലിയ വിഷയമാണ് നമ്മുടെ രാജ്യത്ത്. ഗോവധം നിരോധിച്ച ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെയാണ് കാള അറുക്കൽ നിരോധിക്കാത്തുള്ളൂ. നമ്മുടെ അയൽ സ്റ്റേറ്റുകളൊക്കെ പലയിടത്തും കാള അറുക്കലിനെ നിരോധിച്ചിട്ട്, കാരണം ദൈവത്തിന് അറുക്കാൻ പാടില്ല, മസ്കലാണ്. അപ്പോ ആ നിലക്ക് ഈ ഗോ ദൈവമാണെന്ന് കാണുന്ന ആളുകൾ, ഒരാൾ കുറച്ചാളിങ്ങനെ കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, രാവിലെ ചായ കുടിച്ചിങ്ങനെ ഇരിക്കൂലേ, ഇരിക്കുമ്പോൾ ഒരു ചാവാലി പശുവിനെ ഇതെങ്ങനെ കൊണ്ടുപോയി, എന്തല്ലേ തൃക്കളാമി എന്നൊക്കെ പറയുന്ന നാട്ടിലല്ലേ, കേട്ടുകണോ, തടിച്ച് കൊഴുക്കാത്ത എല്ലും തോലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് അറുക്കാൻ കൊണ്ടുപോകണം, ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആ കടയിലിരിക്കുന്ന ഒരാൾ ഹിന്ദുവാണ്. അയാൾ ആ കാള പോകുമ്പോൾ എന്ത് ചെയ്തു?
കാണാൻ യാതൊരു വൃത്തിയില്ലാത്ത ആരോഗ്യമില്ലാത്ത ആ കാളിനെ കണ്ടപ്പോ ഇങ്ങനെ എന്ത് ചെയ്തു, നമസ്കാരം കാണിച്ചു കടയിലിരുന്നിട്ട്. കാരണം ദൈവമല്ലേ, ആളാ ചെയ്ത എന്താണ്? ഇബാദത്ത. കാരണം ആളെ വിശ്വാസം എന്താണ്? ഇത് ദൈവമാണെന്നുള്ള വിശ്വാസം, ഇലാഹാണ് വിശ്വാസമുണ്ട്. നേരെ മറിച്ച് അതേ കാള ആരോഗ്യമുള്ള തടിച്ചു കൊഴുത്ത കാള, കാളകൂട്ട് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് കിട്ടിയ കാളക്ക് ഹാരാർപ്പണം, നോട്ട് മാല അർപ്പിച്ചു. നമ്മുടെ ഒരാൾ പോയിട്ട് മുസ്ലിമുകളെ കാളയാണ് മുസ്ലിം കൊണ്ടുപോയിട്ട്, ഈ മുസ്ലിം ചെയ്യുന്ന ഇബാദത്താകുമോ? നോട്ട് പാലിന് ഇട്ടാലും എന്താകുന്നില്ല, ഇബാദത്താണ്. അപ്പൊ വിശ്വാസം, മനസ്സാണ് പ്രധാനം. മനസ്സിലാക്കിയത ഈ വസ്തുവിനെ കുറിച്ച് പരമമായി ഒരു കാര്യത്തിൽ ഉപകാരം ചെയ്യാനുള്ള, ഉപദ്രവം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ള പ്രശ്നം. അത് വിശ്വസിച്ചാൽ ഇബാദത്തായി, ഇല്ലെങ്കിൽ ഇബാദത്തായില്ല. അങ്ങനെ ഒരു വിശ്വാസം അക്സ ഓയത്തിൽ ഹുദുവത്തതിൽ നമുക്ക് ആരെക്കുറിച്ച് മാത്രമേ ഉള്ളൂ? അള്ളാഹിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ലാ ഇലാഹ നമ്മളെ കറക്റ്റ് വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എന്റെ പരമമായ താഴ്മയും വിലയും അർപ്പിക്കപ്പെടാൻ അർഹൻ അള്ളാഹു അല്ല, മറ്റാരുമില്ല. അപ്പൊ എനിക്ക് ഏത് ഉപകാരവും ഏത് ഉപദ്രവവും അന്ത്യമായി ചെയ്യുന്നവൻ അള്ളാഹുവാണ്, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നവരില്ല. അവരും തന്റെ കനപ്പെട്ട വാക്കാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആ ഒരു പദത്തിന്റെ വെയിറ്റ്. ഭയങ്കര ഉജ്ജ്വലമായ ആശയാണ്. വേറാർക്കും ഒന്നൊരു ഫൈനൽ അധികാരമല്ല, ഒക്കെ അള്ളാഹിന്റെ കയ്യിലാണ് എന്നുള്ളത്. ആ അഖീദ, ഇതാണ് ലാ ഇലാഹന്റെ യഥാർത്ഥ അർത്ഥം. ആ അർത്ഥം വിശ്വസിക്കുന്നതിനോട് എതിരല്ല അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും സ്വാലഹീങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ പല കഴിവുകളും അല്ല കൊടുക്കുന്നുണ്ട്. നമുക്കൊക്കെ കഴിവുകളില്ലേ, കഴിവുണ്ട് വിശ്വസിക്കുന്ന പ്രശ്നമല്ല. മറിച്ച് ഈ കഴിവിൽ നമുക്ക് പരമമായ കഴിവ്, അധികാരമുണ്ടോ, സ്വതന്ത്രമായ അധികാര ശേഷി ഉണ്ടോ എന്നുള്ള വിഷയം. അപ്പൊ ശരിക്കും നമ്മളെ മുശ്രിക്കാക്കാൻ അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിക്കുന്ന ഇബാദത്തിന്റെ അർത്ഥം, ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്ന ഇബാദത്തിന്റെ അർത്ഥം, അവരുടേതൊന്നും പ്രമാണങ്ങളിൽ എവിടെയും രേഖപ്പെടുത്താത്ത കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ നിർവചനങ്ങളാണ്. നമ്മുടെ നിർവചനം നിങ്ങൾക്ക് ഏത് ഖുർആൻ തഫ്സീർ ഗ്രന്ഥോ ലൈബ്രറിയിൽ അതാ കിതാബ് എടുത്തോ നോക്കിക്കോ കാണാൻ സാധിക്കും. നമ്മൾ പറയുന്ന ഒന്നും പുതിയത് പറയത്തില്ല. അപ്പൊ ശരിക്കും നമ്മുടെ തൗഹീദ് കുറ്റമറ്റ തൗഹീദാ. ആ തൗഹീദ്, പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥ അർത്ഥപ്രകാരം അംഗീകരിക്കുന്ന നമ്മൾ തവസ്സുൽ അംഗീകരിക്കും, നമ്മൾ തവറുക്ക് അംഗീകരിക്കും, നമ്മൾ ഇസ്തിഗാസ അംഗീകരിക്കും, നമ്മൾ മന്ത്രവും ഉറുക്കും നൂലും ഇങ്ങനത്തെ ആത്മീയ ചികിത്സകളൊക്കെ അംഗീകരിക്കും. കാരണം അതും ഷിർക്കും തമ്മിലൊരു ബന്ധമല്ലെന്ന് മാത്രമല്ല, അതൊക്കെ അടിസ്ഥാനമായി പരമായി ഇസ്ലാമിക ലോകത്ത് അംഗീകരിച്ച് ആചരിച്ച് വരുന്ന ആചാരങ്ങളാണ് അല്ലേ. ഇപ്പൊ തവസ്സുൽ, തവസ്സുൽ ചെയ്യുന്ന ദുആയുടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്താ തവസ്സുൽ എന്ന് പറഞ്ഞാൽ? മഹാന്മാരെയോ അല്ലെങ്കിൽ മഹൽ കർമ്മങ്ങളെയോ മുൻനിർത്തി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നേർക്കുന്നവരെ പ്രാർത്ഥിക്കുന്നതിന് പകരം ഇന്ന ആളെ വറക്കത്ത് കൊണ്ട് ഇന്ന പുണ്യം കൊണ്ട് പടച്ചുണ്ട് അത് മുൻനിർത്തി എന്നോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി, അത് സുന്നത്താ. ദുആക്ക് ഒരുപാട് ആദാബുകളുണ്ട്. ആ ആദാബുകൾപ്പെട്ടൊരു ആദാബാണ് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ അതാ നമ്മുടെ ഭദ്രമോലു നമ്മൾ ചെല്ലാറില്ലേ, തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലില്ലാ വഅഹ്ലിൽ ബദരിയ അല്ലാഹ്. അല്ലാഹു നിന്റെ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തവസ്സലാ ബിബിസ്മില്ല, അള്ളാഹുവിന്റെ അസ്മാവ് മുൻനിർത്തി പ്രാർത്ഥിക്കാം. അള്ളാഹ് സമയപ്പൊ കഴിയും ഇല്ലല്ല, പതിന മുക്കാലരമാണ് അല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാം തവസ്സല. പിന്നെ തവസ്സലാ ബിബിൽ ഹാദി റസൂലില്ലാ, സന്മാർഗ നായകനായ റസൂലിനെ മുൻനിർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വകുല്ലി മുജാഹിദില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്ന സകല പോരാളികളെയും മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. അഹ്ലുൽ ബദരിയ അല്ല, വിശേഷിച്ച് ബദരീങ്ങളെ മുൻനിർത്തി നിന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹാന്മാരെ മുൻനിർത്തി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുന്ന രീതി തവസ്സുൽ എന്ന് പറയുന്നു. അതങ്ങനെ പ്രാർത്ഥിക്കൽ നല്ലതാണ് എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇല്ല അങ്ങനെ വേണ്ട എന്നാ ഇസ്ലാം പഠിച്ചാൽ വേണ്ട നമ്മൾ പ്രാർത്ഥിക്കൂല. നമ്മൾ ഉള്ളതുപോലെ അംഗീകരിക്കുക, ഒന്നും കൂട്ടുന്നില്ല, ഒന്നും കുറക്കുന്നില്ല. ഇപ്പോ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ വിഷയങ്ങളുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഒരു ക്ലാസ് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ഞാൻ വിളിക്കട്ടോ. ഊർണേശ്വരം. അപ്പോ ഈ അറിയപ്പെട്ട സംഭവമാണ്, മഹനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പിതൃ സഹോദരൻ്റെ
അദ്ദേഹത്തെ മുൻനിർത്തി സ്വഹാബത്ത് മഴയ്ക്ക് ക്ഷാമം വന്നപ്പോൾ പ്രാർത്ഥിച്ച സംഭവം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരുപാട് തത്തുല്യമായ ഹദീസുകളുണ്ട്. പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ദുആ ചെയ്യാൻ, പ്രത്യേകിച്ചും സൽകർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സൽകർമ്മം ചെയ്യുന്ന ആളുകളെ, സ്വാലിഹികൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അറിയപ്പെട്ടൊരു ഹദീസല്ലേ, ബുഖാറിന്റെ ഹദീസ് തന്നെയാണ്. പണ്ട് മൂന്നാൾക്കാർ യാത്ര പോയില്ലേ, ഭയങ്കര ഇടിമഴയായില്ലേ, എന്നിട്ട് ഒരു ഗുഹയിൽ ഒളിച്ചില്ലേ, വലിയ പാറക്കല്ല് അടർന്നു വന്ന് വീണു, മുഖം അടഞ്ഞു. അവർ മൂന്നാളും എന്താ ചെയ്തത്? അവർക്ക് നേർക്കുനേരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ? പക്ഷെ അവർ ജീവിതത്തിൽ ഓരോരുത്തരും പറഞ്ഞു, നമ്മൾ ചെയ്ത ഏറ്റവും നല്ല അമല ഏതാ വെച്ചാൽ കണ്ടുപിടിച്ചു തുടങ്ങി, അത് മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, എന്നിട്ടല്ല രക്ഷപ്പെട്ടത്. സ്വഹീഹായ ഹദീസാണ്. ഈ ഇയ്യാക്കനാബ്ദു വഇയ്യാക്കനസ്തഈൻ പദ ആ ആയത്തിനെടുക്കുക, ഇയ്യാക്കനാബ്ദു വഇയ്യാക്കനസ്തഈൻ. ശരിക്കും എന്താ അർത്ഥം? ഇയ്യാക്കനാബ്ദു പറഞ്ഞാൽ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, വഇയ്യാക്കനസ്തഈൻ നിന്നോട് മാത്രം നിങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പോൾ നിന്നോട് മാത്രം, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത്. ഇപ്പോൾ നമ്മൾ ളുഹ്റ് നിസ്കരിക്കുകയാണ്. ളുഹ്റ് നിസ്കരിക്കുമ്പോൾ ഇമാമ് ഇയ്യാക്കനാബ്ദു വഇയ്യാക്കനസ്തഈൻ എന്ന് പറയുന്നുണ്ട്. പഠിച്ചോണ്ട് ഞങ്ങളൊക്കെ നിനക്ക് ഇബാദത്ത്, ഞങ്ങളൊക്കെ നിന്നോട് സഹായം, ഞങ്ങൾ ഇമാവും ജമാഅത്തുമുള്ള ആൾക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം, പക്ഷെ അങ്ങനെയാണ് തഫ്സീർ എങ്കിൽ. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, അയാൾ പറയാൻ തന്നെയാണ് ഇയ്യാക്കനാബ്ദു വഇയ്യാക്കനസ്തഈൻ. ഇഫ്റാദായിട്ട് പറയാ അല്ല, ആയത്ത് ഇയ്യാക്കനാബ്ദു അല്ല ഇയ്യാക്കഅബ്ദു പറയില്ല. അപ്പൊ ശരിക്കും ഇയ്യാക്കനാബ്ദു പറഞ്ഞാൽ ആരാ പിന്നോട് ഉദ്ദേശിക്കപ്പെടുന്നത്? നമ്മുടെ തഫ്സീറുകൾ, തഫ്സീർ ബൈലാവിലുണ്ട്, തഫ്സീർ റാസിലോ കൊടുത്തിട്ടുണ്ട് ഇയ്യാക്കനാബ്ദുവിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇയ്യാക്കനാബ്ദു പറഞ്ഞാൽ പഠിച്ചവനെ ഞാനും മാത്രമല്ല നിനക്ക് ഇബാദത്ത് ചെയ്യുന്നത്, എന്റെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീകൾ മാത്രമല്ല ഇബാദത്ത് ചെയ്യുന്നത്, ആ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളും സ്വാലിഹികളും മാത്രമല്ല നിനക്ക് ഇബാദത്ത് ചെയ്യുന്നത്. കഴിഞ്ഞ കാല ചരിത്രത്തിൽ ഒരുപാട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലഹ്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ നിനക്കാ ഇബാദത്തിന്ന്, ഇയ്യാക്കനാബ്ദു പഠിച്ചോ ഞങ്ങളൊക്കെ നിനക്കാ ഇബാദത്തിന്, അവരൊക്കെ കൂട്ടിയിട്ട, അവരൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞാൽ മഹാന്മാരായ ആളുകൾ കൂട്ടത്തിലുണ്ട്, ആ കൂട്ടത്തിൽ ഇബാദത്ത് ചേർത്തി നമ്മൾ ചേർത്തി പറഞ്ഞാൽ അവരെ ഇബാദത്ത് ഏതായാലും അള്ള കബൂലാക്കും, ആ കൂട്ടത്തിൽ അതിന്റെ ബർക്കത്തോണ്ട് നമ്മളോടും ചെയ്യും കബൂലാക്കും. തവസ്സുല ശരിക്കും ആയത്തന്നെ തവസ്സുലിന്റെ ഉദാഹരണ. വയ്യാക്കനസ്തഈന അങ്ങനെ തന്നെ പഠിച്ചാൽ ഒരുപാട് ആളുകൾ നിന്നോട് സഹായം തേടിയിട്ടുണ്ട്. അന്ന് ബദറിൽ കടന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വന്താസ് സുജൂദിൽ കടന്നിട്ട് എന്നോട് നല്ല പ്രാർത്ഥന ഉണ്ട്, അപ്പൊ തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നബി ഞങ്ങളൊക്കെ നിന്നോട് തന്നെ സഹായം തേടുന്നത് ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്തി പറഞ്ഞാൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് എന്ത് ചെയ്യും, ഈ സഹായത്തിന് കൂടി എന്ത് ചെയ്യും, ഇജാബത്ത് കിട്ടും. അങ്ങനെ തന്നെ തഫ്സീർ റാസി, തഫ്സീർ ബൈലാവി പറയുന്നു, അദ്റജ ഇബാദത്തുഹു ഫീ തലാഈഫ് ഇബാദത്തിഹിം വ ഖലത്ത ഹാജത്തുഹു ബിഹാജത്തിഹിം ലാല്ലഹ തുഖബലു ബി ബറക്കത്തിഹ വ യുജാബു ഇലൈഹ. അദ്റജ ഒരൊറ്റ മുസ്ലിം കൂട്ടിക്കടത്തുന്നു, പ്രവേശിപ്പിക്കുന്നു ഇബാദത്തുഹു തന്റെ ഇബാദത്തിനെ, ഫി തലാഈഫ് ഇബാദത്തിഹിം മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ഇബാദത്തിന്റെ കൂട്ടത്തിൽ, അദ്റജ ഇബാദത്തുഹു ഫി തലാഈഫ് ഇബാദത്തിഹിം വ ഖലത്ത ഹാജത്തുഹു ബിഹാജത്തിഹിം, തന്റെ ആവശ്യത്തെ മറ്റ് മഹാന്മാരായ മുഅ്മിനീങ്ങൾക്ക് ആവശ്യത്തോട് കൂട്ടിച്ചേർത്തി പറയുന്നു ഞങ്ങൾ തേടുന്നു. എന്തിന്? ലാല്ലഹ തുഖബലു ബി ബറക്കത്തിഹ, ആ ഇബാദത്തിനെ, മഹാന്മാരൊക്കെ ചെയ്ത ഇബാദത്തിന്റെ പറക്കത്തുകൊണ്ട് ഇവന്റെ ഇബാദത്ത് കൂടി കബൂൽ ചെയ്യപ്പെടാനുണ്ട്. വ യുജാബു ഇലൈഹ, മഹാന്മാരായ പൂർവികരായ വലിയ വലിയ ആളുകൾ അവർക്കൊക്കെ സഹായം തേടിയപ്പോൾ ഇജാബത്ത് കിട്ടുന്ന ആ കൂട്ടത്തിൽ അതിന്റെ പറക്കത്തുകൊണ്ട് ഇവനും കൂടി ഉത്തരം കിട്ടാൻ വേണ്ടി. അപ്പൊ ശരിക്ക് എന്ത് ചെയ്യണം? തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, ഹദീസിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ നിരവധി സംഭവങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു, സ്വഹീഹായ ഹദീസ. അദ്ദേഹം പറയുന്നു, ഞാനും നബി തങ്ങളും മദീനയിലെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇത് ജാ ഇലൈഹി റജുലുൻ ളരീർ, അവ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സാധു മനുഷ്യൻ അവിടെ വന്നു, സലാം പറഞ്ഞു. തങ്ങൾ ആഗതനോട് ചോദിച്ചു, എന്തേ വിശേഷം? തങ്ങളെ വിശേഷിച്ച് പറയണ്ട് കാരണം. എന്തേ വിശേഷം? എൻ്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ അറിയാലോ, എൻ്റെ കൈ പിടിച്ചത് ആ കൂട്ടി കൊണ്ടുവരാനുള്ള ആളുകൾക്ക് വേണം, അപ്പം നിങ്ങൾ കണ്ടല്ലോ, അതുകൊണ്ട് രണ്ട് കണ്ണിൻ്റെ കാഴ്ച കിട്ടണം, അവിടെ നിങ്ങൾ അള്ളാഹുവിനെ ദുആ ചെയ്യുന്നു പറഞ്ഞു. തങ്ങൾ പറഞ്ഞില്ല, അൻ തസ്ബിറ ഖൈറുല്ലക്ക, സുഹൃത്തെ ഇത്രയും കാലം കണ്ണിൻ്റെ കാഴ്ചയില്ലാതെ അങ്ങനെ പോയില്ലേ, നീ ക്ഷമിച്ചോ, ക്ഷമയാണ് നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. കാരണം വേറെ ഹദീസിലുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ മരണം വരെ ക്ഷമിച്ചാൽ
ലൈസലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അയാൾക്ക് പ്രതിഫലമില്ലെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ കുറച്ചും കൂടി ക്ഷമിച്ചാൽ സ്വർഗം ഉറപ്പല്ലേ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നബി എങ്ങനെ വിചാരിച്ച സ്വർഗം കിട്ടുമല്ലോ, കണ്ണിൻ്റെ കാഴ്ച കിട്ടുമോ, ദ്വാർക്ക് നബി പറഞ്ഞു. എനിക്കുമില്ലേ കണ്ണിന് കാണാൻ ആഗ്രഹം, നിങ്ങളൊക്കെ കണ്ടുകൂടെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പറഞ്ഞു. അപ്പോൾ വല്ലാതെ പ്രസ് ചെയ്തപ്പോൾ തങ്ങളൊരു വഴി നിർദ്ദേശം കൊടുത്തു. അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വരുന്നത്, ഇന്നലെ ഒരാൾ പ്രത്യേകം വിളിച്ചിട്ട് അയാളെ മകൻ്റെ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷനിൽ ഒരു സീരിയസ് കേസാണെന്ന് കോയമ്പത്തൂർ വെച്ച് നടത്തുന്നുണ്ടെന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു, ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ ചില ആൾ ദുആ ചെയ്യാൻ പറയാമെന്ന് പറയും, പക്ഷെ ഞാൻ മറന്നുപോയി, ഇപ്പോൾ ഓർമ്മ വന്നാണ്. അത് നിങ്ങൾ നല്ല ആൾക്കാരാണ്, നിങ്ങളൊക്കെ ഒരു ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സുഹൃത്തിൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർണ്ണ കാഴ്ചയിലേക്ക് തിരിച്ചു വരാൻ നല്ല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നമ്മൾ നല്ലൊരു സ്ഥലത്തുമാണ്, നല്ലൊരു മജ്ലിസിലുമാണ്, ഇൽമിൻ്റെ അഹലുകാരാണെങ്കിൽ എത്ര നമ്മളൊക്കെ തെറ്റ് ചെയ്താലും ഇൽമിനെ അള്ളാഹുക്ക് അള്ളാഹു റസൂൽ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ് നമ്മളൊക്കെ പുറത്തു തരട്ടെ, നല്ല ആദിമികളാക്കി ദീനിന് ഉപകാരം ചെയ്യുന്ന സുന്നത്യമായ പണ്ഡിതന്മാരൊക്കെ അള്ളാഹ് നമ്മൾ വളർത്തി തരട്ടെ. അപ്പോൾ റസൂലുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ തങ്ങൾ അദ്ദേഹം നിർദ്ദേശമുള്ള നിർദ്ദേശം മുജാഹിദ് പറയുകയാണെങ്കിൽ, എടാ അന്നജ് പോയി അള്ളാഹു പ്രാർത്ഥിച്ചോ, ഞാനും പ്രാർത്ഥിക്കാം, അല്ല ബന്ധം ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്ന് പറയണ്ടേ. അങ്ങനല്ല, നേരെ തങ്ങൾ അദ്ദേഹത്ത് പറഞ്ഞു, ഇത് ബില വൈത്തിക്ക, നീ എവിടേക്ക് പോയിക്കോ, വീട്ടിലേക്ക് വിട്ടോ. വീട്ടിൽ ചെന്നിട്ട് വതവല്ല ഉലുവക്കൽ ഇസ്വല, നിസ്കാരത്തിന് ഒലു ചെയ്യുമ്പോൾ ഒരു ഒലു ചെയ്തോ, എന്നിട്ട് വസല്ലി റക്അത്തൈൻ, എത്ര റക്അത്ത് നിസ്കരിച്ചോ, രണ്ട് റക്അത്ത്. പിന്നെ ഇപ്രകാരം നീ പ്രാർത്ഥിച്ചോ, എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്ക മുഹമ്മദിൻ നബിയ്യ റഹ്മ, യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഖ്ലി ഹാജതി, അല്ലാഹുമ്മ ഷഫ്ഇ ഫീ വശഫ്ഇനി ഫീ നഫ്സി. അല്ലാഹുവേ, ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വിനയാന്വിതനായ നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. ബി നബീക മുഹമ്മദ് നബി റഹ്മ, കാരുണ്യത്തിന്റെ കേദാരമായ മുത്ത് മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട്, യാ മുഹമ്മദ്, പോരാ തങ്ങൾ വിളിക്കണം, മുഹമ്മദ് നബിയെ, ഇനി അതവജ്ജുഹു ബിക ഇലാ റബ്ബി, നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് എന്റെ റബ്ബിലേക്ക് ഞാൻ തിരിഞ്ഞിട്ടുള്ളത്, ലിയഖ്ലി ഹാദതി, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി, അല്ലാഹുമ്മ ഷഫ്ഇ ഫീ വശഫ്ഇനി ഫീ നഫ്സി എന്ന് പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കുന്നു. നമുക്ക് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ ബിൻ ഹനീഫ് പറയുകയാണ്, വല്ലാഹി ലം യത്തുൽ ബിൽ കലാം, അല്ലയാണ് സത്യം, ഞാനും നബി തങ്ങളും സംസാരം ദീർഘിച്ചു പോയിട്ടില്ല. കാരണം ഇയാൾക്ക് പോയി ഒതുടുത്ത് രണ്ടാക്കാൻ സ്കരിച്ചാണ്ട് വീട്ടിൽ പോയി തിരിച്ചാൽ അധികം സമയമുണ്ടല്ലോ, ഞങ്ങൾ വർത്തമാനം കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും നേരത്തെ കണ്ണ് കാഴ്ചയില്ലെന്ന പരാതിയുമായി ഇവിടെ വന്ന ആ അന്ധരായ മനുഷ്യൻ രണ്ട് കണ്ണുകൾക്കും തിളക്കമാർന്ന കാഴ്ചയോടുകൂടി ഇലാ ഹദ്രത്തി റസൂലില്ലാഹി തിരിച്ചെത്തി. അവർ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ തങ്ങൾ ദുആ ചെയ്യാൻ എങ്ങനെ പറഞ്ഞത്, നബി തങ്ങളെ വിളിക്കുക, തവസ്സുൽ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതേ രീതി ശരിക്കും അവിടെ കുതുബിയത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഇവിടെ രണ്ടാക്ക നിസ്കാരം പറഞ്ഞു നബി തങ്ങൾ, ആ രണ്ടരക്ക നിസ്കാരം ഈ ആറ് വട്ടം റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രം കുതുബിയത്ത് അല്ലേ, പന്ത്രണ്ടരക്കകത്താക്കും, എന്നിട്ട് ഇതേപോലെ തന്നെ മുഹദി ഷേഖിനെ വിളിക്കും, എന്നിട്ട് അള്ളാഹുവിന് പ്രാർത്ഥിക്കും, അങ്ങനെ തന്നെയല്ലേ. മുദീഷകൻ ആയിരം വട്ടം വിളിച്ചിട്ട് ഇലാഹി അന്ത മഖസൂദീ വരിലാക മത്ലൂബീ, ഏത് ത്വരീഖത്തിലാണെങ്കിലും അതിലെ വിരുദ്ധകളും ദിക്കറുകളും ഇങ്ങനത്തെ രീതികളൊക്കെ ഒരു ബേസ്മെന്റ് ഖുർആനും ഹദീസിനും ഉണ്ടാവും, അതിനെ അനുസൃതമായിട്ട്. അപ്പോൾ അവിടെ ശരിക്ക് ആ ഹദീസിൽ പറഞ്ഞതുപോലെ ഈ സംഭവം, ഇതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണാം ഈ രീതിയിൽ. ഇതൊക്കെ അടിസ്ഥാനപരമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യം. ഇപ്പം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം ബാഗ്ദാദിലായിരുന്ന കാലത്ത്, ബാഗ്ദാദിന്റെ പ്രത്യേകത അബു ഹനീഫ ഇമാമിന്റെ ഖബറുണ്ട്. അബു ഹനീഫ ഇമാം എന്ന് പറയുമ്പോൾ അബു നമ്മുടെ ഷാഫി ഇമാമിന്റെ കുറച്ച് മുമ്പ് വഫാത്തായ മഹാന, വലിയ ആദരവാരൊക്കെ തമ്മിൽ തമ്മിൽ. അപ്പൊ ബാഗ്ദാദിലായിരുന്ന കാലത്ത് സമയത്തു ഷാഫി യഖൂൽ, ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഹദീസ് ഉദ്ധരിക്കുകയാണ്, ഇന്നി അതബറുക്കു ബി അബി ഹനീഫ, ഞാൻ അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ബർക്കത്തെടുത്തിരുന്നു. ബാഗ്ദാദിലായിരുമ്പോ ആ എങ്ങനെ ബർക്കത്തെടുത്തിരുന്നത്, അബു ഹനീഫാമുവിന്റെ കബറിങ്ങിലേക്ക് ഞാൻ ദിവസേന പോകും, എന്റെ ജീവിതത്തിൽ ഒരു മുഖ്യമായ വിഷയം വരികയാണ്, ഹാജാർ നെക്കിറാണ്, ഭയങ്കര വലിയ വിഷയം വരികയാണെങ്കിൽ അദ്ദേഹം ഇമാം ഷാഫി തങ്ങൾ പറയാൻ സല്ലൈ തുറക്കാകത്തെ, ഞാൻ എന്ത് ചെയ്യും, രണ്ടര കാലത്ത് സുനസ്കരിക്കും, എന്നിട്ട് ജീത്തു ഇലാ കബരി അബു ഹനീഫ, എന്നിട്ട് അബു ഹനീഫാമുവിന്റെ കബറിലെടുക്കൽ വരും, എന്നിട്ട് വസാലത്തുല്ലാഹൽ ഹാജ ഇന്ദഹു, അബു ഹനീഫാമിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിന്റെ ആവശ്യം ഞാൻ എന്ത് ചെയ്യും, സമർപ്പിക്കും. അങ്ങനെ ഞാൻ ചെയ്താൽ ഫമാ യബ്ഉദു അന്നി, പിന്നെ സമയം അധികമാകൂല, ഹത്താ തുഖദ, അപ്പോഴേക്കും ആവശ്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്ന് ഇമാമുൻ ഷാഫി റളിയല്ലാഹു ഈ പറയുന്ന തവസ്സുലും
അതുപോലെ ഈ തബറുക്ക് ബറക്കത്തെടുക്കാതെ സംഭവം, അതുപോലെ ഇസ്തിഗാസയും സാർവത്രികമായ ഇസ്ലാമിൽ സ്വാലിഹീങ്ങളായ ആളുകൾ 14 നൂറ്റാണ്ട് കാലം നടത്തി വരുന്ന കാര്യമാണ്, ഇസ്ലാമിൽ സ്ഥിരീകരിച്ച കാര്യമാണ്. അതും ഈ ശിർക്കും തമ്മിൽ ഒരു ബന്ധമല്ല, കേവലം ദുരാരോപണങ്ങൾ മാത്രമാണ് വിഷയത്തെക്കുറിച്ച്. പിന്നെ നമ്മൾ ചെയ്യുന്ന ശിർക്കാണ് വരുത്തി തീർക്കാൻ ഈ അടിസ്ഥാനപരമായ ഈ നിർവചനത്തിലപ്പുറം ഖുറാന്റെ ആയത്തുകൾ വേണ്ട വിധം ഇവർ വളച്ചൊടുക്കും. എത്രയേ ആയത്ത് വളച്ചൊടുക്കുക, ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുക, അവരങ്ങനെ ഓതു ആയത്ത്, ഇൻതദുഉഹും ലാ യസ്മഉന ദുആഅകും വലൗ സമിഉ മസ്തജാബൂലകും വയൗമൽ ഖിയാമത്തി യക്ഫുറു ശിർക്കുകും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻതദുഉഹും മഹാത്മാക്കൾ നിങ്ങൾ വിളിച്ചു തേടിയാൽ, ലാ യസ്മഉ ദുആഅകും മഹാത്മാക്കൾ നിങ്ങൾ പ്രാർത്ഥന കേൾക്കൂല, വലൗ സമിഉ കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല, വയോമൽ ഖിയാമത്തി യക്ഫുറു ശിർക്കുകും നാളെ യൗമൽ ഖിയാമത്തിൽ മഹാന്മാർ ഈ ശിർക്കിനൊക്കെ നിഷേധിക്കും, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ അല്ലാഹുവിനെ പോലെ സൂക്ഷ്മമായ അറിവുള്ള വേറെ ആൾ നിങ്ങൾ പറഞ്ഞു തരല്ല, അങ്ങനെ ആയത്തോതി മഹാന്മാരും മഹാന്മാരും ഇങ്ങനെ അർത്ഥം വെക്കും. ആകെ ശരിക്ക് തഫ്സീലൊക്കെ ഇൻ തദുഴുകും എന്ന ഐ അൽ അസ്നാം ബിംബങ്ങളെ വിളിച്ചു തേടിയാൽ, ഐ അൽ ഔസാൻ വിഗ്രഹങ്ങളെ വിളിച്ചു തേടിയാൽ, ലാ യസ്മഉ ദുആഅകും നിങ്ങളെ വിളി കേൾക്കൂല, ലിഅന്നഹു ലൈസ മിൻ ശൈഇനിഹി അസ്സമാഅ് അതിന്റെ പ്രകൃതിയിൽ കേൾക്കുക എന്നുള്ളതല്ല, ലിഅന്നഹാ ജമാദാത്ത് കാരണം അത് നിർജീവ വസ്തുക്കളാ, അത് ശില കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാ, ലോഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാ, ഇതൊക്കെയല്ല വിഗ്രഹങ്ങൾ എങ്ങനെ കേൾക്കുക, വലവ് സമയം കേട്ടു സങ്കല്പിക്കുക എന്നാലും ഉത്തരം തരൂല എന്നൊക്കെയാണ് അല്ല പറയണത്. ഖുറാന്റെ തഫ്സീറുകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കി, പച്ചയായ ഖുറാനും ഹദീസും വളച്ചൊടിച്ചുകൊണ്ടാണ് ഇവർ ഈ പുതിയ ആശയങ്ങളൊക്കെ സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംക്ഷിപ്തമായ തൗഹീദ് നമ്മൾ ഈ പറഞ്ഞ ആശയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ പരമമായി താഴ്മയും വിനയും കാണിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പവിത്രമായ പരിശുദ്ധമായ ആശയം. ആ യഥാർത്ഥ തൗഹീദ് അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ. അതേപടി മറ്റ് കാര്യങ്ങളും യഥാർത്ഥ തൗഹീദ് മാത്രമല്ല, വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ കർമ്മങ്ങളും നമ്മൾ ഖുർആനും ഹദീസും ഗവേഷണത്തിൽ പുതിയൊരു മസല ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഏതൊരു മസല കിട്ടണമെങ്കിൽ, മതപരമായ കാര്യത്തിൽ വിധി കിട്ടണമെങ്കിൽ, ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം അനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ട 4 മദ്ഹബുണ്ട് അല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അതിൻ്റെ കിതാബിനെ എഴുതി വെച്ച് നമ്മൾ നോക്കും. എത്ര ദർസ് പഠിച്ച് വലിയ ഉസ്താദായാലും അക്കിത്താവൽ എന്താ അവരെഴുതി വെച്ച മസീൽ എടുക്കുള്ളൂ, നമ്മൾ സ്വന്തം ഖുർആനും ഹദീസും വളച്ചെടുക്കൂല. ആ ഖുർആനും ഹദീസിനും സ്വഹാബത്തും താബിഈകളും താബിഈ താബിഈകളും കൈമാറത്തുന്ന ആ വ്യാഖ്യാനം സ്വീകരിക്കുക എന്നല്ലാതെ നമുക്ക് ഒരു പുതിയ ആശയമല്ല. സമസ്ത ആ സംശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് ആ പൂർവിക മാർഗത്തെ ഉറപ്പിച്ചു നിർത്താനാണ് രംഗത്ത് വന്നുള്ള പുതിയ ഒരു പരിപാടി നമ്മളെടുത്തില്ല. അപ്പൊ നമ്മൾ കറകളഞ്ഞ ഒറിജിനൽ ആൾക്കാരാണ് സുന്നത്ത് ജമാഅത്തിന് ആൾക്കാർ. മറ്റതൊക്കെ പെശക, അതൊക്കെ തിരുത്താൻ നമ്മളെപ്പോഴുള്ള ആൾക്കാരാ ബാധ്യസ്ഥ. നമ്മളൊക്കെ നമ്മളെ കൂട്ടുകാരൊക്കെ ബന്ധപ്പെട്ട് ശരിയാക്കി എടുക്കും. അവർക്കൊന്നും അറിയില്ല. ആ പഠിച്ചു വെച്ച ചില്ലറ ചില ആശയങ്ങൾ നല്ല അതിൻ്റെ അപ്പുറപ്പുറം നന്നായി പഠിച്ച് നന്നായി കൈകാര്യം ചെയ്യണം. നമ്മളാണ് സത്യസന്ധത എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. എന്നാൽ പുറത്തേക്ക് നോക്കിയാൽ ഏറ്റവും നല്ലൊരു മുജാഹിദ് ജമാഅത്തൊക്കെയാണ് തബ്ലീഗ് ആണ് ഉള്ളത് പറയണല്ലോ അല്ലേ. മുജാഹിദിൻ്റെ ആൾക്കാർ നാട്ടിൽ രണ്ട് മുജാഹിദുണ്ടാവും, നല്ല ആൾക്കാരേക്കാരം, വളരെ ഉഷാറേക്കാരം, കൃത്യമായി പള്ളിയിൽ പോകും, കൃത്യമായി എല്ലാ കാര്യങ്ങളും നിർവഹിക്കും, ഓരോ സക്കാത്ത് കൃത്യമായി നടത്തും, ആ സക്കാത്ത് കമ്മിറ്റിക്കാണ് കൊടുക്കണമെങ്കിൽ ഒക്കെ എല്ലാം ചിട്ടിയിൽ ഇങ്ങനെ കൊണ്ടുനടക്കും. ജമാഅത്താരാണെങ്കിലോ, ജമാഅത്താരും നല്ല ആക്റ്റീവ് പ്രവർത്തകരായിരിക്കും, നല്ല ദീനിൻ്റെ ആൾക്കാരേക്കാരം. തബ്ലീഗ് ജമാഅത്താണെങ്കിൽ പറയും വേണ്ട, വളരെ നല്ല മനുഷ്യന്മാരല്ലേ. കണ്ട നമ്പർ വൺ സ്വാലിഹ്യങ്ങൾ നിങ്ങൾ ഇതേ വേഷമാണ്, നമ്മളൊക്കെ വേഷം തന്നെയാണ്. പുറത്ത് തസ്ബീഹുമായി കയറുണ്ടാവും, ദിക്റും വിറുദും മൗലൂദും ഉണ്ടാവും, വല്ലാതെ കൊണ്ടുവരാം. ബാക്കി എല്ലാ കാര്യങ്ങളും തട്ടിപ്പിച്ച് നന്നായി നടക്കുന്ന ആൾക്കാരാണ് തബ്ലീഗ് ജമാഅത്താര്. നൂരി ശാസ്ത്രീയത്തിൽ എല്ലാ ആൾക്കാരും നമ്പർ വൺ ആൾക്കാരാ. സുന്നികളോ? സുന്നികൾ നോക്കിയാൽ ഏറ്റവും മോശക്കാരാരാണ് നാട്ടിലിറങ്ങിയാൽ? സുന്നികളാ. ഒരുപാട് മുജാഹിദായ നന്നായി ആൾക്കാരോ, ജമാഅത്താൽ നന്നാവും, തബ്ലീഗാൽ നന്നാവും, നൂരിഷാൽ നന്നാവും, സുന്നി മോശം. ഇങ്ങനൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിലൊക്കെ മൊത്തം. സത്യത്തിൽ ഏറ്റവും നല്ലത് ഏതാണ്? സുന്നിയ. അപ്പൊ ഇത് എന്താണ് നോക്കിയാൽ അതിന്റെ കാരണം, സുന്നി മോശമായിട്ടല്ല, ജനങ്ങൾ ഇടയിൽ യഥാർത്ഥത്തിലുള്ളത് സുന്നിയാണ് കഴിച്ചു ബാക്കി എന്നർത്ഥം. ഇപ്പൊ ഒരാൾ മുജാഹിദിക്ക് രണ്ടാൾ പോകുക എന്ന് പറഞ്ഞാല് മുജാഹിദിന്റെ കാസറ്റ് കുറച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്നു കേട്ട് പഠിച്ചുണ്ടാക്കിയത് മുജാഹിദാണ് ശരി വിചാരിച്ച് രണ്ടാൾ മുജാഹിദായതാണ്. അപ്പൊ ആ മുജാഹിദ് അനുസരിച്ച് എങ്ങനെ ജീവിക്കണം, പഠിച്ച അതനുസരിച്ച് അങ്ങനെ നന്നായിട്ട് നല്ല മുജാഹിദായി പോകണം അവര്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിന്റെ ക്ലാസ് ഉണ്ട്,
ഇവിടെ ഖുർആൻ ക്ലാസ്സാണ്, ഒരു മണിക്കൂറാണ്, ഞായറാഴ്ചയാണ്, കൊഴിവുള്ള അവസരം ക്ഷണിച്ചു. ഏയ് നമ്മളും ജമാഅത്തിന്റെ ക്ലാസ്സിന് നമ്മൾ സുന്നിയാണ് പാരമ്പര്യമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ വന്നോളൂ നിങ്ങൾ ഉസ്താദിനാണ് പറഞ്ഞത്, ഉസ്താദ് എടുത്തോട്ടെ ഖുർആൻ പഠിക്കുക, വേറെ ഇതിരി വേറെ ദുർവ്യാഖ്യാനം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ക്ലാസ്സിന് പോയി 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 ക്രമേണ അതിനിടയ്ക്കുണ്ട് പ്രബോധനം ഇക്കത്ത് പോസ്റ്റ് ഓഫ് മാങ്ങെ കൊണ്ടുവന്ന്, ഇതെന്താ പ്രബോധനം, ഞാൻ പൈസ അടച്ചില്ല, അത് പ്രസ്ഥാന ബന്ധുക്കൾ അടച്ചതേക്കാരുന്നുണ്ട്, സംഭവം വരാൻ തുടങ്ങി. ആക്കെ വായിച്ച് പതുക്കെ പതുക്കെ അവർ പതുക്കെ ബ്രെയിൻ വാഷ് ചെയ്യുക ജമാഅത്തുകാർ. അങ്ങനെ ഇയാൾ ജമാഅത്തുകാരനായി, അങ്ങനെ ഇയാൾ ജമാഅത്തുകാരനോട് നമ്പർ വൺ ആളായി, ജമാഅത്തിന്റെ ആചാരങ്ങൾ നടക്കാൻ തുടങ്ങി. ആളും നല്ല മനുഷ്യനായി പ്രത്യക്ഷത്തിൽ. തബലീഗുകാരനോ, തബലീഗുകാരും അങ്ങനെ തന്നെ ഒരു നാട്ടിൽ ചെന്ന് അങ്ങനെ തൃപ്തി ബാക്കി കാര്യങ്ങളാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കൂടി ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നല്ല ക്ലാസ്. അപ്പോൾ അടുത്ത രാവിലെ ക്ലാസ്സിൽ പറഞ്ഞു, ഇനി നിങ്ങൾ ആരെങ്കിലും കൂടുതൽ ഞങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നാഗ്രഹം, അടുത്ത ആഴ്ച തബലീഗ് ജമാഅത്തിന്റെ ജമാഅത്ത് ബാംഗ്ലൂർക്കാണ് പോണത്, കൂടെ വരുന്നുണ്ടെങ്കിൽ വരാൻ ഒരാഴ്ച നന്നായി ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഈ കേട്ടിട്ട് രണ്ടു മൂന്നാൾക്ക് വലിയ താല്പര്യം, ബാംഗ്ലൂർ ഇതുവരെ കണ്ടിട്ടില്ല, എന്നാൽ കാണും ചെയ്യുക. ആ പൈസ ചോദിച്ചു, ഏയ് പൈസ പ്രശ്നമായി, ജമാഅത്ത് എടുക്കുന്ന തബലീഗ് എടുക്കുന്നു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നവരെ ചെലവിനോ, അത് ജമാഅത്ത് കൊടുക്കുന്നു. എന്നാൽ യാള സുഖമല്ലോ, ചെലവില്ലാതെ ബാംഗ്ലൂർ പോകാം. പോയി വന്നു, ഇവർ തബലീഗായി, ഇവരും തരികെട്ടൊക്കെ കിട്ടി താടിയൊക്കെ വെച്ച് ഇവർ തബലീഗായി. ഇങ്ങനെ ഈ രണ്ട് മൂന്നാൾ രണ്ടാളിങ്ങനെ നന്നായാ, വേറെ രണ്ടാൾക്കാർ എൻ ഡി എഫ് ആയി. അങ്ങനെ എൻ ഡി എഫ് ആയത് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ചെന്ന് നോക്കി, ചെന്ന് നോക്കുമ്പോൾ രാജ്യം വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തോടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ അവർ പ്രതിരോധിക്കാൻ നമ്മളെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കട്ടെ, ഇങ്ങനെ പോയാൽ മതിയോ, പോരാ നാ ഇനി വഴിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലെവലാക്കി രണ്ടാൾ എൻ ഡി എഫുകാരാക്കി. ഇങ്ങനെ അവർ തീവ്രവാദ സംഘടനയുടെ ആളുകളായി. അവരെ അതനുസരിച്ച് അവർ പറഞ്ഞ നേതാക്കൾ പറയും, ഇന്ന് സുന്നത്തോം കൊടുക്കണം, സുന്നത്തോം കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകും. സുന്നി പറഞ്ഞ ആരാണ്? കഴിച്ചു ബാക്കി. കള്ളുടിയന്മാരാരാ? സുന്നികളാണ്. വ്യഭിചാരികളാരാ? സുന്നികളാണ്. ഷീട്ടളിക്കാർ? സുന്നികളാണ്. സകലമാന തരികളെ ഏർപ്പുകളിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാരാണ്? സുന്നികളാണ്. നമ്മുടെ നിലമ്പൂർ കുറച്ചു മുമ്പ് മന്ദബുദ്ധിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ആറ് പ്രതികളാ. മലപ്പുറം ജില്ലയായിരുന്ന ആറു മുസ്ലിമാ, അബ്ദുൽ ഖുദ്ദൂസ്, അബ്ദുൽ നാസർ എന്ന ആറ് മുസ്ലിങ്ങളെ പേരാ. അതിൽ ഈ ആറാള് മുജാഹിദാന്ന് ചോദിച്ചാൽ, മുജാഹിദിന്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ മുജാഹിദ് പല ഗ്രൂപ്പാണല്ലോ. ഓരോ പറഞ്ഞിടാ, ഞങ്ങൾ മുജാഹിദ് അല്ല, ഞാൻ ജിന്നിന്റെ ഗ്രൂപ്പിലൊന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ജിന്നിന്റെ ഗ്രൂപ്പിന്റെ ഓഫീസ് ചെന്നപ്പോൾ ഞങ്ങളെ ജിന്ന് ഇല്ലാ, ഇനി മറ്റേ സക്രിയാസനായന്റെ ജിന്നിന്റെ ഗ്രൂപ്പിന്റെ അപ്പുറത്തെ ഓഫീസ് അവിടെ പോയി, അങ്ങനെ തിരിച്ചു മറിച്ച് ഇങ്ങനെ വിടുവോ ആൾക്കാരെ ഏതാരും അല്ല. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത ഘട്ടം രണ്ടാമെന്ന ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ പോയി നോക്കാം, ജമാഅത്തേറ്റായിരിക്കും ഈ ആൾക്കാർ. അങ്ങനെ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ പോയി. ജമാഅത്ത് ഇസ്ലാമിനോട് ചോദിച്ചപ്പോൾ, ഈ ആറുങ്ങളാണോ? ഏയ് സുബ്ഹാനല്ല, ഞങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും മെമ്പർഷിപ്പ് ഉണ്ടോ? ഞങ്ങൾ കേഡർ പാർട്ടിയാ, ഞങ്ങൾ ലിമിറ്റഡ് മെമ്പർമാർ, അവരുടെ ലിസ്റ്റ് ഇവിടെ കമ്പ്യൂട്ടറിലുണ്ട്, ഇവർ ഞങ്ങളാണല്ലായിരുന്നു. ഏ എന്നാ പോലും തബലീഗിന്റെ ഓഫീസിൽ പോയി നോക്കാം. ആ തബലീഗിന്റെ ഓഫീസിൽ പോയി, ആറാൾ നിങ്ങളാണോ? സുബ്ഹാനല്ല, ഞങ്ങളെ ജമാഅത്ത് നാട്ടിലേക്ക് ഇന്ന് വരെ പോയിട്ടില്ല, ഞങ്ങൾ ആൾക്കാരല്ല കേട്ടോ പറഞ്ഞു. എന്നാ പിന്നെ എൻ ഡി എഫിന്റെ ആൾക്കാർ, ചെറുപ്പക്കാർ ചിലപ്പോൾ അതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ ഡി എഫിന്റെ ഓഫീസ് പോയി നോക്കി. എൻ ഡി എഫിന്റെ ഓഫീസിൽ പോയി പോപ്പുലർ ഫ്രണ്ടിന്റെ ശാഖക്കാരൊക്കെ പരിശോധിച്ച് യൂണിറ്റ് സബ് ഇന്ന യൂണിറ്റ് ഇല്ലാടോ, ഈ ആറും ഞങ്ങളെ ലിസ്റ്റിലില്ല. എന്നാ പിന്നെ കഴിച്ചു ബാക്കിയതാണ്? സുന്നിയാണ്. ആറും ഇപ്പം എന്താക്കി? സുന്നിയായി കൂട്ടി. അങ്ങനെ സുന്നിനെ വിലയിരുത്തുന്നതുകൊണ്ടാണ് സുന്നി മോശമാകുന്നത്. അതായത് സുന്നി അനുസരിച്ച് ജീവിച്ച് നടക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരെ കണ്ടാൽ, യഥാർത്ഥ സുന്നികളെ കണ്ടാൽ, മുജാഹിദിനേക്കാളും ജമാഅത്തിനേക്കാളും തബലീഗിനേക്കാളും നല്ല മനുഷ്യന്മാരാരെന്നെയാണ്? സുന്നി തന്നെയാണ്. അവരെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും? ഒരു പ്രകാശം ഉണ്ടാവും അല്ലേ? നല്ല മനുഷ്യന്മാരെ കാരണം മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു വെളിച്ചം, ഒരു പ്രകാശം. കാരണം ഈമാൻ ഒരു നൂറുണ്ട്, ആ നൂറ് പ്രകടമായി നമ്മുടെ യഥാർത്ഥ സുന്നിന്റെ മുഖത്ത് കാണാൻ സാധിക്കും. അത് ജീവിച്ചിരിക്കുമ്പോഴും കാണും, മരിച്ചു കിടക്കുമ്പോഴും കാണും. മരിച്ചിങ്ങനെ കിടക്കണ ഉസ്താദ്മാരെ ഇങ്ങനെ കാണുന്ന മരിച്ചു കിടക്കണത് എന്താ തിളക്കം! അഞ്ച് വഖത്ത് പള്ളിയിലേക്ക് വരുന്നേ, ദിക്റും വിറുദും മൗലൂദും റാത്തീബും ഹദ്ദാദും കുതുബിയത്തൊക്കെ നടത്തുന്ന കാരണമാർ മരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മഹല്ലുകളിൽ. അവർ മരിച്ചിങ്ങനെ കിടക്കുമ്പോൾ കാണാം, സുസ്മേര വതനരായി ഇങ്ങനെ കിടക്കുകയാണ്. ആ മരിക്ക അവസാന ഘട്ടത്തിൽ ആ പുഞ്ചിരി, സ്വർഗം കാണുമ്പോൾ ആ ചിരി, അവസാനത്തെ ആ ഫേസ് നമ്മൾ കാണുകയാണ്. യഥാർത്ഥ ആളുകൾ നമ്മളെ ആളുകളാണ്. പക്ഷേ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയാക്കുന്ന വിഷയം ഇതാണെന്ന് അർത്ഥം. പിന്നൊരു വിഷയം, എല്ലാ പ്രവർത്തനത്തിലും നമ്മളല്ലാത്ത ആൾക്കാരൊക്കെ ജാഗരൂകരാ അല്ലേ, ഭയങ്കര ആക്റ്റീവാ. നമ്മൾ മഹാ തണുപ്പാണ് എല്ലാത്തിനും, ശരിയല്ലേ? കാരണം നോക്കി, മുജാഹിദാട്ടെ, ജമാഅത്താട്ടെ, തബലീഗാട്ടെ, എ പി കാരാകട്ടെ, ഒക്കെ ഒരു രണ്ടാളുടെയൊക്കെ. പണ്ട് നാട്ടിലെ മുസ്ലിം ഓട്ടോറിക്ഷൻ്റെ മാതിരിയാണ് അവർ അറിയും. ആകെ നാല് ഓട്ടോറിക്ഷ ടൗണിലുണ്ടാവുള്ളൂ, പക്ഷെ എവിടെ നോക്കിയാലും തിരിഞ്ഞാലും പറഞ്ഞാലും ഓട്ടോറിക്ഷ കാണാം എന്ന പോലെ ഇവരെ പ്രവർത്തനമൊക്കെ. നമ്മുടെ ആൾക്കാരോ വളരെ പാക്കിലാ, മടിയന്മാരാ, പ്രവർത്തിക്കൂല, തണുപ്പാ. നമ്മളെ ആൾക്കാരത്തിൽ പത്ത് പോസ്റ്റർ ഒട്ടിക്കണം ആ യൂണിറ്റിൽ സമ്മേളനത്തിനാണ് കൊടുത്താൽ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവില്ല. അപ്പം മേലെ സെക്രട്ടറി, മേഖലാ സെക്രട്ടറി ഒക്കെ എന്തെങ്കിലും നോട്ടീസ് പോസ്റ്റർ അവിടെ ഒട്ടിച്ച് കാണില്ലല്ലോ. ആ ഞാൻ ഒട്ടിക്കൊട്ടിക്കും, ഞാൻ എനിക്ക് സമയം കിട്ടില്ല, ഞാൻ കൊടുത്തേൽപ്പിക്കൂടെ ഒട്ടിക്കുന്നറിയും. പിന്നെ ഒരാഴ്ച നോക്കുമ്പോൾ നാലിനൊട്ടിക്കണം, ആറിന് ഒട്ടിച്ചിട്ടുണ്ടാവില്ല.
ആറണ അപ്പം എവിടെ, ഞാൻ അടുത്ത കൊല്ലം പുസ്തകം പുതിയ കുട്ടിയെ കൊടുക്കും. നമ്മൾ എടുത്തിട്ടുണ്ട്, ഫുൾ ഒട്ടിച്ചിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് മറ്റേ പാർട്ടിക്കാരൊക്കെ എന്താ ചെയ്യും, നാലെണ്ണം കൊടുത്തിക്കണമെങ്കിൽ അതിന് നാല് ഫോട്ടോഷാറ്റും കൂടി എക്സ്ട്രാ എടുത്തിട്ട് അത് എവിടെയെങ്കിലും ഒട്ടിക്കല്ല, അതൊരു പോസ്റ്റ് മന്തി നല്ലൊരു ചട്ടക്കടലാസിനൊക്കെ പതിച്ചിട്ട് ഭദ്രമായി കെട്ടിത്തൂക്കി ആളുകൾ കാണാൻ അന്തസ്സിൽ വെക്കും. ആ പ്രവർത്തനം അവർ വളരെ ആക്റ്റീവാ, നമ്മളെ ആളുകളൊക്കെ. നമ്മൾ വളരെ നിർജീവ, പക്ഷെ അതും നമ്മൾ ശരിയാണെന്ന് ഞാൻ തെളിവാ. കാരണം ഷെയ്ത്താൻ അല്ലത് യുവസ് വിസുഫി സുദൂരിനാസ്, നമ്മൾ പ്രവർത്തിക്കുന്ന ഷെയ്ത്താൻ ഇഷ്ടമല്ല. കാരണം നമ്മൾ യഥാർത്ഥ ശൂന്യല്ല, യഥാർത്ഥ ദീൻ വിജയിക്കല്ലേ. അപ്പൊ നമ്മൾ പോകണ്ടടാ, ഒട്ടിക്കണ്ടടാ, സമ്മേളനത്തിന് പോകണ്ടടാ, ക്യാമ്പിന് പോകണ്ടടാ, ഇങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുക ചെയ്യുക. അവരെന്ത് ചെയ്യും ഷെയ്ത്താന്, യാള്ള നോക്കണ്ട, ഉഷാറാക്കി. കാരണം അവർ ഉഷാറായാലും എന്തേ ഉള്ളൂ, ഷെയ്ത്താൻ വിജയിക്കുള്ളൂ. ഇതാണ് സംഭവം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ആദർശത്തെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച് ഒരു സന്ദേഹം വേണ്ട, ഒരു സംശയവും വേണ്ട. നമ്മുടെ ആദർശം പരമപരിശുദ്ധ. ആ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആധികാരിക പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമ. വലിയ മഹാന്മാർ സ്ഥാപിച്ചതാ. ആ ബറക്കത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബറക്കത്ത് കൊണ്ട് എന്താണോ നമുക്ക് ആവശ്യം, അതത് കാലഘട്ടത്തിൽ നമുക്കത് ഉണ്ടായി. കേരളത്തിലെ ഏറ്റവും മികച്ച വിഭാഗമായി നമ്മൾ തന്നെ എപ്പോഴും പോകുന്നു. എണ്ണ അംഗസംഖ്യയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗത്തും ഇന്ന് നമ്മളാണ് ഏറ്റവും മുന്നിലുള്ളത്. ആ നിലക്കെന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം, ആദർശത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരാകണം. നമ്മുടെ ആദർശ പ്രചരണവുമായി നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുള്ള ആദരവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ.